പ്രിയപ്പെട്ട മുനിസിപ്പൽ മുസ്ലിം യൂത്ത് ലീഗിൻ്റെ ജനറൽ സെക്രട്ടറി ഹാരിസ് ബദിര, ജില്ലാ മുസ്ലിം ലീഗിൻ്റെ ജനറൽ സെക്രട്ടറി എൻ്റെ മാന്യ സ്നേഹിതൻ എ അബ്ദുൽ റഹ്മാൻ, പ്രിയപ്പെട്ട എൻ്റെ മാന്യ സഹപ്രവർത്തകൻ എൻ എ നെല്ലിക്കുന്ന് എം എൽ എ, ഇവിടെ സന്നിഹിതരായ ഇതര നേതാക്കളെ, നല്ലവരായ സഹോദരന്മാരെ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, മുസ്ലിം യൂത്ത് ലീഗിൻ്റെ കാസർഗോഡ് മുനിസിപ്പൽ സമ്മേളനത്തിൻ്റെ ഭാഗമായി ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ള ഈ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ അവസരമുണ്ടായതിൽ ഞാൻ ഏറെ സന്തോഷിക്കുകയാണ്. ഏറെ പ്രിയങ്കരനായ ഈ പ്രദേശത്തിൻ്റെ എം എൽ എയും നിയമസഭയിൽ കഴിഞ്ഞ അനേക വർഷങ്ങളായി എൻ്റെ ഏറ്റവും അടുത്ത സഹപ്രവർത്തകന്മാരിൽ ഒരാളും നിയമസഭാ പ്രവർത്തനങ്ങളിൽ വളരെ സജീവമായി എന്നും പങ്കെടുക്കുന്ന, വളരെ നല്ല രീതിയിൽ ജനകീയ പ്രശ്നങ്ങൾ നിയമസഭയിൽ അവതരിപ്പിച്ചു പോരുന്ന, വികസന രംഗത്ത് മാതൃകാപരമായ പല സംഭാവനകളും അർപ്പിച്ചിട്ടുള്ള, ഈ കാസർഗോഡ് നിയോജക മണ്ഡലത്തിൽ ഇന്ന് കാണുന്ന അനേകം വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തിട്ടുള്ള എൻ്റെ മാന്യ സഹോദരൻ എൻ എ നെല്ലിക്കുന്ന് എം എൽ എയുടെ വളരെ ശക്തമായ നിർബന്ധം കൊണ്ടാണ് ഞാൻ വാസ്തവത്തിൽ ഇന്ന് ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. മറ്റൊന്നും കൊണ്ടല്ല, റമദാൻ ആരംഭിക്കുന്നതിൻ്റെ മുന്നോടിയായി നമ്മുടെ സംസ്ഥാനത്തെ എല്ലാ പ്രദേശങ്ങളിലും സമ്മേളനങ്ങളും മറ്റ് ധാരാളം ചടങ്ങുകളും നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്കെല്ലാവർക്കും അത്യാവശ്യം സംസാരിക്കും എന്നുള്ളവർക്കൊക്കെ ധാരാളം പരിപാടികളുണ്ട്. കാസർഗോഡ് പോലുള്ളൊരു പ്രദേശത്ത് വരുമ്പോൾ ഒരു ദിവസമോ രണ്ട് ദിവസമോ വന്ന് ഇവിടുത്തെ രണ്ടോ മൂന്നോ പരിപാടികളിൽ പങ്കെടുത്തു പോവുകയാണ് എപ്പോഴും നല്ലത് എന്നാണ് ഞാൻ കരുതിയിട്ടുള്ളത്. പക്ഷേ നിർഭാഗ്യവശാൽ ഈ സമ്മേളനം നിങ്ങൾ നേരത്തെ നിശ്ചയിച്ചു പോയതുകൊണ്ട്, ഈ പരിപാടിയിൽ പങ്കെടുക്കാതിരിക്കാൻ നിർവാഹമില്ലാത്തത് കൊണ്ടും നെല്ലിക്കുന്നിൻ്റെയും ജില്ലാ മുസ്ലിം ലീഗ് ഭാരവാഹികളായ എം സി കമറുദ്ദീൻ, അതുപോലെ അബ്ദുറഹ്മാൻ എന്നിവരുടെയും ഒക്കെ നിർബന്ധവും, ഈ പ്രദേശത്ത് തന്നെ മുസ്ലിം യൂത്ത് ലീഗിൻ്റെ നേതാക്കന്മാരുടെ ആവശ്യമൊക്കെ ഉള്ളതുകൊണ്ടാണ് ഞാനിന്ന് വന്നത്. ശരിക്കും മുസ്ലിം യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ ഫിറോസ് ഇപ്പോൾ മംഗൽപാടയിൽ പ്രസംഗിക്കുന്നതിന് വേണ്ടി പോയിരിക്കുകയാണ്. അദ്ദേഹം ഇവിടെ വന്നാൽ മുസ്ലിം യൂത്ത് ലീഗുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് നല്ല ആവേശകരമായ പ്രസംഗം നിങ്ങളോട് ചെയ്യും എന്നെനിക്കറിയാം. അതുകൊണ്ട് എൻ്റെ ഒരാവശ്യം ഇവിടെ ഇല്ലായിരുന്നു, എങ്കിലും വന്ന സ്ഥിതിക്ക് കുറച്ച് നേരം നിങ്ങളോട് സംസാരിക്കാം എന്നാണ് ഞാൻ കരുതുന്നത്. ഇത് ഈ പ്രദേശം, കാസർഗോഡ് പ്രദേശം, ഞാൻ മുമ്പും വരികയും പ്രസംഗിക്കുകയൊക്കെ ചെയ്തിട്ടുള്ള സ്ഥലമാണ്. പല കാര്യങ്ങളിലും ഇതുവഴി കടന്നുപോയിട്ടുള്ള മിക്കവാറും ജാഥകളിലൊക്കെ കുറച്ച് കാലമായി, കഴിഞ്ഞ 10-30 വർഷത്തിനിടയിൽ കടന്നുപോയിട്ടുള്ള മിക്കവാറും ജാഥകളിലും തെരഞ്ഞെടുപ്പ് കാലത്തുമൊക്കെ ഞാൻ വന്നിട്ടുണ്ട്. കാസർഗോഡ് പ്രദേശം മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തിന് ഏറ്റവും ശക്തമായ അടിത്തറയുള്ള ഒരു പ്രദേശമാണ്. സമാധാനപരമായ സഹവർത്തിത്വത്തിലൂടെ എല്ലാ ജാതി മതസ്ഥരിലും പെട്ട, എല്ലാ രാഷ്ട്രീയ കക്ഷികളിലും പെട്ട ആളുകളെ ഒരുമിപ്പിച്ച് കൊണ്ടുപോകുന്നതിന് കാസർഗോഡ് മുസ്ലിം ലീഗിൻ്റെ നേതൃത്വം എന്നും പരിശ്രമിച്ചിട്ടുണ്ട്. ഇവിടെ തന്നെ നേരത്തെ സ്വാഗത ഭാഷണത്തിൽ കുറേയേറെ കൊലപാതകങ്ങളുടെയും ബലാത്സംഗങ്ങളുടെയും ഒക്കെ കഥ സൂചിപ്പിക്കുകയുണ്ടായി. അവയിലേക്കൊന്നും കടക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. എങ്കിലും റിയാസ് മൗലവി മാതിരിയുള്ള ആളുകളുടെ കൊലപാതകത്തെ തുടർന്ന് ഉളവായിട്ടുള്ള സാഹചര്യങ്ങളിൽ സമാധാനം പാലിക്കുന്നതിന് നിർണായകമായ പങ്ക് വഹിച്ചവരാണ് കാസർഗോഡ് മുസ്ലിം ലീഗ് പ്രവർത്തകന്മാർ എന്ന് ഇവിടുത്തെ മുസ്ലിം ലീഗ് നേതൃത്വത്തെക്കുറിച്ചും ഇവിടുത്തെ എം എൽ എമാരെക്കുറിച്ചും പാർട്ടിയെക്കുറിച്ചും ഒക്കെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ നിയമസഭയിൽ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ സമാധാനപരമായ ലക്ഷ്യത്തോടു കൂടി പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ കക്ഷിയാണ് മുസ്ലിം ലീഗ്.
മുസ്ലിം യൂത്ത് ലീഗും കേരളത്തിലെല്ലായിടത്തും ശക്തി പ്രാപിച്ചു വന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഘടനയാണ്. കുറച്ച് ദിവസം മുമ്പ് നടന്ന വാട്സപ്പ് ഹർത്താൽ എന്നറിയപ്പെടുന്ന ഹർത്താലും അതിനെ തുടർന്നുണ്ടായ സംഭവവികാസങ്ങളിലേക്കും അത് ആഹ്വാനം ചെയ്തത് ആരാണ് എന്നതിലേക്കുമൊക്കെ ഇപ്പോൾ ധാരാളം വെളിച്ചം കിട്ടിയിട്ടുണ്ട്. അത്തരം പരിപാടികൾ ആവിഷ്കരിക്കുമ്പോൾ മുസ്ലിം ലീഗ് പാർട്ടി തീരുമാനിച്ചതും മുസ്ലിം യൂത്ത് ലീഗ്, MSF തുടങ്ങിയ മുസ്ലിം ലീഗിൻ്റെ സംഘടനകൾ തീരുമാനിച്ചതുമല്ലാത്ത ഒരു സമരപരിപാടികളിലും മുസ്ലിം യൂത്ത് ലീഗിൻ്റെയോ ലീഗിൻ്റെയോ പ്രവർത്തകന്മാർ പങ്കെടുക്കാൻ പാടുള്ളതല്ല. അങ്ങനെ പങ്കെടുക്കുന്നവർ അറിഞ്ഞോ അറിയാതെയോ അതിനകത്ത് പോയി പെടുന്നവർ ഈ പാർട്ടിക്ക് കൊള്ളാവുന്നവരുമല്ല. അതുകൊണ്ട് മേലിൽ അത്തരം കാര്യത്തെക്കുറിച്ച് ആരെങ്കിലും ചെന്ന് പെട്ടിട്ടുണ്ടെങ്കിൽ അവർ ശ്രദ്ധിക്കണം. അത്തരക്കാരെ പാർട്ടിയിൽ വെച്ച് പൊറുപ്പിക്കുകയില്ല എന്ന് മുസ്ലിം ലീഗ് പാർട്ടി തീരുമാനിച്ചിട്ടുണ്ട്. അതിന് മനസ്സുള്ളവരിതിൽ നിന്നാൽ മതി, അല്ലാത്തവർക്ക് പോകാം, യാതൊരു പ്രശ്നവുമില്ല. അതുകൊണ്ട് ആളൊന്നും കുറയില്ല. RSS-കാരൻ്റെ ഹർത്താൽ വിജയിപ്പിക്കാനോ SDPI-ക്കാരൻ്റെ ഹർത്താൽ വിജയിപ്പിക്കാനോ തന്തയും തള്ളയുമില്ലാത്ത ആരെങ്കിലും ആഹ്വാനം ചെയ്യുന്ന പ്രക്ഷോഭങ്ങളിൽ ഇടപെടാനോ ഒന്നും അച്ചടക്കമുള്ള ഒരു രാഷ്ട്രീയ കക്ഷിക്ക് അതിൻ്റെ കൂടെ നിൽക്കുന്ന മെമ്പർമാർക്കും അനുഭാവികൾക്കും അവകാശമില്ല എന്ന് പറയണം. ഇപ്പം തന്നെ ചില പ്രദേശങ്ങളിലൊക്കെ ഇടതുപക്ഷക്കാർ, മുസ്ലിം ലീഗിൻ്റെ ചില ആളുകൾ, കോൺഗ്രസിൻ്റെ ചില ആളുകൾ, പിന്നെ SDPI-യുടെ ധാരാളം ആളുകൾ, ഇവരൊക്കെ അതിനകത്ത് ചെന്ന് ചിലതൊക്കെ പെട്ടിട്ടുണ്ട്, നമ്മൾ പത്രങ്ങളിൽ വായിച്ചതാണ്. അപ്പോൾ ഒരു വികാരപരമായ കാര്യങ്ങളല്ല, വിവേകത്തോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയാണ് മുസ്ലിം ലീഗ്. വികാരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജനം പലതും പറയും, ജനം പറയുന്നത് കേട്ട് നടക്കുന്നവരല്ല പാർട്ടി. പാർട്ടി പറയുന്നത് ജനങ്ങളെ കേൾപ്പിക്കാനും ബോധ്യപ്പെടുത്താനും ശക്തി ഉണ്ടെങ്കിലാണ് നേതാവായി തീരുക. അല്ലാതെ നാട്ടുകാർ പറയുന്നത് നല്ലതായാലും ചീത്തതായാലും അത് അതുപോലെ അനുസരിക്കുന്നവനെ നേതാവ് എന്ന് ഞാൻ വിളിക്കില്ല. എ ലീഡർ മീൻസ് ഹൂ ലീഡ്, ആര് നയിക്കുന്നുവോ അവനാണ് നേതാവ്, നയിക്കപ്പെടുന്നവനല്ല. ജനങ്ങൾക്ക് എന്താണ് നല്ലത് എന്ന് മനസ്സിലാക്കാനുള്ള കഴിവും പ്രാപ്തിയും നമുക്കുണ്ടാവണം. രാഷ്ട്രീയ നേതൃത്വത്തിനുണ്ടാണ്, മുസ്ലിം ലീഗിന് മാത്രമല്ല എല്ലാ പാർട്ടിക്കും. ജനങ്ങൾക്ക് എന്താണ് വേണ്ടത്, ചിലപ്പോൾ ജനങ്ങൾക്കത് വേണ്ടി വരും. അപ്പോൾ വികസന രംഗത്ത് പ്രവർത്തിക്കുമ്പോൾ തന്നെ ഞങ്ങൾക്കൊക്കെ ഉള്ള അനുഭവമാണ്, എനിക്കിത് ധൈര്യമായിട്ട് പറയാം, നിങ്ങൾ പറഞ്ഞില്ലെങ്കിലും. വികസന രംഗത്ത് തന്നെ എല്ലായിടത്തുള്ള ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ കോടിക്കണക്കിന് ഉറുപ്പികയുടെ കെട്ടിടങ്ങളും പാലങ്ങളൊക്കെ ഞാനും ഉണ്ടാക്കിയിട്ടുണ്ട്, ഇവിടെ നെല്ലിക്കുന്നും അബ്ദുറസാഖ് സാഹിബും ഒക്കെ ഉണ്ടാക്കി കാണും, അതിന് മുമ്പുള്ളവരും ഉണ്ടാക്കി കാണും. പക്ഷേ ആളുകളെ നോക്കിയിട്ടുണ്ടോ നിങ്ങൾ? നിങ്ങളൊരു 200,000 രൂപയുടെ ഒരു ചെറിയ മിനി മാസ്റ്റ് വിളക്ക് കത്തിച്ചാൽ അതിന് കിട്ടുന്ന പ്രസിദ്ധിയും അതിനോട് ആളുകൾ കാണിക്കുന്ന താല്പര്യവും 5 കോടി രൂപയുടെ ഒരു ബിൽഡിംഗ് ഉണ്ടാക്കിയാൽ നിങ്ങൾക്ക് കിട്ടില്ല. അപ്പോൾ ജനത്തിന് ആ 200,000 ആ വെളിച്ചമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. നേരെ മറിച്ച് 100 കൊല്ലം നിലനിൽക്കുന്നൊരു കെട്ടിടം ഉണ്ടാക്കി, അത്രയും കാലം നീണ്ടു നിൽക്കുന്നൊരു പാലം ഉണ്ടാക്കിയാൽ അതിൻ്റെ ഉദ്ഘാടനത്തിന് അത്ര ആൾ കൂടിക്കൊള്ളണമെന്നില്ല. ഞാൻ നോക്കിയിട്ടുണ്ട്, ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്താൽ വലിയ താല്പര്യമായിരിക്കും. അപ്പോൾ അത് ആളുകൾ അത്ര ചിന്തിക്കുള്ളൂ. അതുകൊണ്ടാണ് കാസർഗോട്ടുകാരെ പറ്റിയല്ല ഞാൻ പറയുന്നത്, ഇവിടെ നല്ല ചിന്തകന്മാരും പ്രബുദ്ധരും ഒക്കെ ഉള്ള ആളുകളാണ്. എനിക്കിവിടെ നിന്ന് മടങ്ങിപ്പോവും വേണല്ലോ, അതുകൊണ്ട് പറയണത്. അതുകൊണ്ട് ഇവിടെ വളരെ രാഷ്ട്രീയ പ്രബുദ്ധതയുള്ള ആളുകളാണ്. ഞാൻ ഈ പറഞ്ഞതൊന്നും ഇവിടേക്ക് ബാധകമല്ല, അങ്ങനെ വല്ല ബാധകം ഉണ്ടെങ്കിൽ അത് ബാധകം തന്നെയാണ്, അത്രയേ ഉള്ളൂ. അപ്പോൾ ഞാൻ പറയുന്നത് വെച്ചാൽ, ജനാധിപത്യമാണ് ഇന്ത്യയിലെ ഒരു ഭരണരീതി എന്ന് പറയുന്നത്. ലോകത്ത് പലതരത്തിലുള്ള ഭരണ സമ്പ്രദായങ്ങളുണ്ട്, ജനാധിപത്യം, ഏകാധിപത്യം, സമഗ്രാധിപത്യം, പട്ടാള ഭരണം, രാജവാഴ്ചയൊക്കെ ഉണ്ട്. അതിൽ ജനാധിപത്യം എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി, ഇംഗ്ലീഷിൽ എങ്ങനെ പറഞ്ഞാലും മലയാളത്തിൽ താരതമ്യേന എന്നാണ്, കമ്പാരിറ്റീവ്ലി ബെറ്റർ ആയിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് രീതിയാണ് ജനാധിപത്യം. ഞാൻ പൂർണ്ണമായി എന്ന് പറഞ്ഞിട്ടില്ല, കമ്പാരിറ്റീവ്ലി താരതമ്യേന ഭേദപ്പെട്ട ഒരു ഭരണ സമ്പ്രദായമാണ് ജനാധിപത്യ രീതി, തെരഞ്ഞെടുപ്പ് രീതിയാണ്. പക്ഷേ ജനാധിപത്യം, നമ്മൾ ജനാധിപത്യ വിശ്വാസികളെ എന്ന് എല്ലാവരും അനൗൺസ്മെൻറ്റിലൊക്കെ വിളിച്ച് ജനാധിപത്യ വിശ്വാസികളെ എന്നൊക്കെ അഭിസംബോധന ചെയ്യാറുണ്ട്. ജനാധിപത്യ വിശ്വാസിയായാൽ പിന്നെ പ്രശ്നമൊന്നുമില്ല, എന്ന് തെറ്റിദ്ധരിക്കരുത്. ഞാൻ ജനാധിപത്യത്തെയും ഭയപ്പെടുന്ന ഒരാളാണ്. ഐ ഫിയർ ഈവൻ ഡെമോക്രസി, ഞാൻ ഡെമോക്രസിയെയും ഭയപ്പെടുന്നു. വൈ? ജനാധിപത്യത്തിലൂടെ ഏകാധിപത്യത്തിലേക്ക് ഒരു വഴിയുള്ളത് കൊണ്ടാണ് ഞാൻ ജനാധിപത്യത്തെ ഭയപ്പെടുന്നത്. അപ്പോൾ ജനാധിപത്യം എപ്പോഴും കറക്റ്റായിക്കൊള്ളണമെന്നില്ല, നിങ്ങൾ വിചാരിച്ചെടുത്ത് വന്നതാണെന്നില്ല. ഹിറ്റ്ലർ തെരഞ്ഞെടുപ്പിലൂടെയാണ് അധികാരത്തിൽ വന്നത്, പിന്നെ തെരഞ്ഞെടുപ്പ് ഇല്ലാണ്ടായതാണ്, പിന്നെ ഏകാധിപതിയായി മാറിയതാണ്. സ്റ്റാലിൻ, കോംറേഡ് സ്റ്റാലിനും ഹിറ്റ്ലറും തമ്മിൽ, ഇപ്പോൾ കമ്മ്യൂണിസ്റ്റുകാരൊക്കെ ഫാസിസ്റ്റ് വിരുദ്ധരായിട്ടാണ് അറിയപ്പെടുന്നത്.
1917-ൽ വിപ്ലവം നടന്ന് സോവിയറ്റ് യൂണിയനിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വന്ന് ഏതാണ്ട് 1922-ലോ മറ്റാണ് സ്റ്റാലിൻ വന്നത്. 1924-ൽ ലെനിൻ മരിച്ചു. ലെനിൻ മരിക്കുന്നതിൻ്റെ തൊട്ട് മുമ്പ് 2 വർഷം മുമ്പാണ് സ്റ്റാലിൻ അധികാരത്തിലേക്ക് വന്നത്. ആ സ്റ്റാലിൻ 20 കൊല്ലക്കാലം ഹിറ്റ്ലറുമായിട്ട് നല്ല ധാരണയിലാണ് പോകുന്നത്, ഭയങ്കര ഐക്യത്തിലായിരുന്നു. ഈ ഏകാധിപതി നിങ്ങൾ പറയുന്ന ഹിറ്റ്ലറും കമ്മ്യൂണിസ്റ്റ് നേതാവായിരുന്ന സ്റ്റാലിനും തമ്മിൽ 20 കൊല്ലക്കാലം നല്ല ബന്ധമായിരുന്നു. ആ ബന്ധം ഉണ്ടായിരുന്ന കാലത്ത് പോളണ്ടിനെ ഹിറ്റ്ലറും സ്റ്റാലിനും കൂടി മുറിച്ച് കഷ്ണമാക്കി, ഒരു കഷ്ണം കമ്മ്യൂണിസ്റ്റുകാർക്കും കൊടുത്തു, ഒരു കഷ്ണം ഹിറ്റ്ലറും എടുത്തു. വേറെ രാജ്യങ്ങളെയൊക്കെ ഭിന്നിപ്പിച്ച് പങ്കുവെക്കുകയായിരുന്നു ഈ രണ്ടു കൂട്ടരുന്നത്. വിൻസ്റ്റൺ ചർച്ചിലിനെ പോലുള്ള ബ്രിട്ടനിലെ ഭരണാധികാരികൾ സ്റ്റാലിനോട് പറഞ്ഞു, ഹിറ്റ്ലറായിട്ടുള്ള ഈ കൂട്ടുകെട്ട് നല്ലതല്ല, അയാൾ വലിയ അധികാരമോഹിയാണ്, അയാൾ രാജ്യങ്ങളെ കീഴടക്കാൻ നടക്കുകയാണ്, റഷ്യയെയും അയാൾ ആക്രമിച്ചുകൂടായികയില്ലാറു. സ്റ്റാലിൻ അത് വിശ്വസിച്ചില്ല. ഹിറ്റ്ലറുടെ പട്ടാളം അവിടെ വന്ന് ഇറങ്ങുന്നത് വരെ വിശ്വസിച്ചില്ല. ഹിറ്റ്ലറുടെ പട്ടാളം ഇതെല്ലാം കഴിഞ്ഞ് സോവിയറ്റ് റഷ്യയെയും ആക്രമിച്ചപ്പോഴാണ് ചർച്ചിൽ പോലും പറഞ്ഞ് ശരിയായി എന്ന് പറഞ്ഞു. അപ്പം എന്തെങ്കിലും മനസ്സിലായത്, ഫാസിസത്തിൻ്റെ ഭയാനകമായിട്ടുള്ള സ്ഥിതിവിശേഷങ്ങളെയും സ്വഭാവങ്ങളെയും കുറിച്ച് സ്റ്റാലിനെ പോലുള്ള കമ്മ്യൂണിസ്റ്റുകാർക്ക് പോലും മനസ്സിലായിട്ടില്ല. പിന്നെ മാർക്സിസ്റ്റുകാർക്ക് എങ്ങനെ ഇവിടെ മനസ്സിലാകുക, പ്രകാശ് കാരാട്ടനും വിനയനും പിണറായി വിജയനും എങ്ങനെയാണ് മനസ്സിലാകുകയെന്ന്. സീതാറാം യെച്ചൂരിക്ക് ചെറിയ ഒരു സ്വപ്നം കണ്ട നീലമേഘക്കീറുകൾക്കിടയിൽ ഒരു ചന്ദ്രൻ തെളിയുന്നത് പോലെയുള്ള ഒരു നേരിയ വര തോന്നിയിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ളവർക്ക് അതുപോലും ബോധ്യപ്പെട്ടിട്ടില്ല. അത് സ്റ്റാലിനെ ബോധ്യപ്പെടാത്തതാണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ മനുഷ്യർ മരിച്ചത് 3 ആളുകളുടെ ഭരണകാലത്താണ്. 1 സ്റ്റാലിൻ, 2 ഹിറ്റ്ലർ, 3 മാവോ. അപ്പോഴും 2 എണ്ണം അവരാണ്. 1 എളുപ്പുറത്ത് മുസോളിനിയും നെപ്പോളിയനൊക്കെ ഉണ്ട്, അത് വേറെ. പക്ഷേ ഏറ്റവും കൂടുതൽ മനുഷ്യരെ കൊല ചെയ്ത് 1 സ്റ്റാലിനും 1 കോടി ആളാണ് റഷ്യയിൽ സ്റ്റാലിൻ്റെ ഭരണം നിലനിർത്താൻ വേണ്ടി കൊല ചെയ്യപ്പെട്ടത്. ഹിറ്റ്ലർ അഴിച്ചുവിട്ട 2ാം ലോകമഹായുദ്ധത്തിൽ 6 കോടി മനുഷ്യർ മരിച്ചു. 60 രാഷ്ട്രങ്ങൾ ആ യുദ്ധത്തിൽ പങ്കാളികളാകേണ്ടി വന്നു. 60 രാഷ്ട്രങ്ങൾക്ക് നഷ്ടമുണ്ടായി. 6 കോടി മനുഷ്യർ മരിച്ചു. മാവോ സാംസ്കാരിക വിപ്ലവവും ഒക്കെ നടത്തിയിട്ട് 100,000,000 ചൈനക്കാരെ കൊന്നൊടുക്കി. അപ്പം അങ്ങനെയുള്ള ഈ ലോകത്തിലുള്ള പല കാര്യങ്ങളും ആലോചിച്ചാൽ ഈ ഹിറ്റ്ലറായാലും സ്റ്റാലിനായാലും ഏകാധിപത്യം നമുക്ക് അംഗീകരിക്കാൻ സാധിക്കാത്ത കാര്യമാണ്. അത് ഫാസിസ്റ്റിനൊരു രീതി, സ്റ്റാലിനിസ്റ്റിന് വേറൊരു രീതി. രണ്ടായാലും ഫലം ആളുകളുടെ മരണവും നഷ്ടവും കഷ്ടനഷ്ടങ്ങളും വേദനയും ദുരന്തവുമാണ്. അപ്പോൾ രണ്ടും നമുക്ക് സ്വീകാര്യമല്ല. ഇന്ത്യ ഒരു ഡെമോക്രറ്റിക് ആൻഡ് സെക്കുലർ നാഷനാണ്. വാട്ട് യു മീൻ ബൈ സെക്കുലറിസം? സെക്കുലറിസം എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് ഹാസ് നോ റിലിജൻ എന്നാണ്. ഗവൺമെൻറ്റിന് മതമല്ല, ജനങ്ങൾക്ക് മതമാകാം. ഗവൺമെൻറ്റിലെ അംഗങ്ങളായിട്ടുള്ള മന്ത്രിമാർക്കും ഉദ്യോഗസ്ഥന്മാർക്കും മതമാകാം, പക്ഷേ ആസ് എ ഗവൺമെൻറ്, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ, അതിനൊരു മതചിഹ്നമില്ല. അതിന് 3 തലയുള്ള സിംഹവും അശോകചക്രവും ഒക്കെയാണ് അതിൻ്റെ എംബ്ലം. അല്ലാണ്ട് ഒരു കുരിശല്ല, ഒരു ചന്ദ്രക്കലയല്ല, വേറെ എന്തെങ്കിലും ഒരു അടയാളമല്ല, ഒരു മതത്തിൻ്റെ അടയാളമല്ല. സ്വർഗവാതിൽ പക്ഷി ചോദിച്ചു ഭൂമിയിൽ സത്യത്തിന് എത്ര വയസ്സായി. ഉത്തുംഗ വിന്ധ്യ ഹിമാചലങ്ങൾക്കതിനുത്തരം ഇല്ലായിരുന്നു. അബ്ദിധിരകൾ തൻ വാചാലതക്കതിനുത്തരം ഇല്ലായിരുന്നു. പിന്നെ ആരാണ് ഉത്തരം പറഞ്ഞത്? ആര്യമതത്തെ ഹരിശ്രീ പഠിപ്പിച്ച യാജ്ഞവൽക്യൻ മുനി പാടി. യാജ്ഞവൽക്യൻ എന്ന് പറയുന്ന മഹർഷിക്ക് ആര്യവംശത്തെ ഹരിശ്രീ പഠിപ്പിക്കാൻ കഴിഞ്ഞുവെങ്കിൽ അദ്ദേഹത്തിന് എന്തുമാത്രം വിവരം ഉണ്ടാവും. ആര്യവംശം തന്നെ നല്ല വിവരമുള്ളവരുടെ വംശമാണ്. അവരെ ഹരിശ്രീ എഴുത്തു പഠിപ്പിച്ചത് യാജ്ഞവൽക്കനാണെങ്കിൽ, അങ്ങനെയുള്ളൊരു സവർണ അല്ലെങ്കിൽ ബ്രാഹ്മണ കുടുംബത്തിലാണ് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ജനിച്ചത്. ദ ഫസ്റ്റ് പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഒരു കാശ്മീരി ബ്രാഹ്മണനായിരുന്നു. കാശ്മീരിലെ നിസാരക്കാരനായ ബ്രാഹ്മണനല്ല, ഇന്ത്യയെ വിലക്ക് ചോദിച്ച മോത്തിലാൽ നെഹ്റുവിൻ്റെ മകൻ. കേനം, കഠം, മുണ്ടകം, മാണ്ഡൂക്യം, ചാന്ദോക്യം, ബൃഹദാരണ്യകം, ഈശാവാസ്യം തുടങ്ങിയ ഉപനിഷത്തുകൾ കാണാതെ പഠിച്ച നെഹ്റു, ലോകചരിത്രത്തെക്കുറിച്ച് അഗാധമായ ജ്ഞാനമുണ്ടായിരുന്ന നെഹ്റു, പണ്ഡിതൻ, വാഗ്മി, ഡിമഗോഗ് എന്നൊക്കെ ഇന്ത്യയിൽ ഇംഗ്ലീഷിൽ പറയാവുന്ന സ്റ്റാൾവാർട്ട്, അങ്ങനെ ഉയർന്ന നിലവാരത്തിലുള്ളൊരു മനുഷ്യനായിരുന്നു പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു.
അദ്ദേഹത്തിന് ഈ ഉപനിഷത്തുകളും മതമൊക്കെ നന്നായിട്ട് അറിയാമെങ്കിലും അദ്ദേഹം ക്ഷേത്രത്തിൽ പോകാറില്ലായിരുന്നു. വിശ്വാസിയായിരുന്നില്ല. വിശ്വാസത്തെക്കുറിച്ചെല്ലാം അദ്ദേഹത്തിന് അറിയാം. ആരുടെ വിശ്വാസത്തെയും അദ്ദേഹം എതിർത്തിട്ടില്ല. അദ്ദേഹത്തിന് വിശ്വാസം ഉണ്ടായിരുന്നില്ല, ക്ഷേത്രത്തിൽ പോകില്ലായിരുന്നു. മഹാഭൂരിപക്ഷം വരുന്ന ഇന്ത്യൻ ജനത ആ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിനെ പ്രൈം മിനിസ്റ്ററാക്കി. എന്തുകൊണ്ട്? ബിക്കോസ് ഇന്ത്യ ഈസ് എ സെക്യുലർ നേഷൻ. ഇന്ത്യ ഒരു മതേതര രാജ്യമാണ്. ഗവൺമെൻറ്റിന് മതമില്ല, അവിടെ ആർക്കും വരാം. അപ്പം അങ്ങനെയുള്ളൊരു രാജ്യമാണ് ഇന്ത്യ. നമുക്ക് നമ്മുടെ പൈതൃകം, പാരമ്പര്യം, ബഹുസ്വര പാരമ്പര്യമാണ്. സെക്കുലറിസം, ഇതിനൊരു ലിമിറ്റേഷൻ ഉണ്ട്. സെക്കുലറിസം എന്ന് പറഞ്ഞാൽ അത് ദർ ഇസ് നോ റിലീജിയസ് ഡിസ്ക്രിമിനേഷൻ എന്നാണ്. മതപരമായിട്ടുള്ള വിവേചനമില്ല. മതപരമായിട്ടുള്ള വ്യത്യാസമില്ല. ഏതെങ്കിലും മതത്തിൽ വിശ്വസിക്കുന്നു എന്നുള്ള കാരണം കൊണ്ട് ഒരാൾക്കൊരു വിവേചനം അനുഭവിക്കേണ്ടി വരില്ല എന്ന് മാത്രമേ സെക്കുലറിസത്തിന് അർത്ഥമുള്ളൂ. എന്നാൽ ബഹുസ്വരത അതിനേക്കാൾ വലിയ ക്യാൻവാസിൽ വരക്കപ്പെട്ടൊരു ചിത്രമാണ്. വ്യത്യാസപ്പെട്ട ആചാരം, അനുഷ്ഠാനം, ജാതി, മതം, വർഗം, വർണ്ണം, വംശം, ലിംഗം, ഭാഷ, വേഷം, ആഹാരശീലം, ആചാരം, സംസ്കാരം, ഇതൊക്കെ വ്യത്യാസപ്പെട്ട ആളുകളാണ് ഇന്ത്യയിൽ ജീവിക്കുന്നത്. 2011 സെൻസസ് പ്രകാരം ഇന്ത്യയിൽ 79.8% ഹിന്ദുക്കളാണ്. 79.8%, 14.7% മുസ്ലിങ്ങളാണ്. 2-3-4% ക്രൈസ്തവരുള്ളൂ. 1% ജൈനരും ബുദ്ധമതസ്ഥരുമൊക്കെയാണ്. മതമില്ലാത്ത ആളുകൾ 0.2% ആണ്. വളരെ വളരെ നെഗ്ലിജിബിളാണ്. അപ്പോൾ ഈ 79-80% ഹിന്ദുക്കളുള്ള രാജ്യത്താണ് നമ്മുടെ ഈ ബഹുസ്വരത നിലനിൽക്കുന്നത്. ഇവിടെ മതരാജ്യമല്ല. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ, ഭരണഘടന ഉണ്ടാക്കിയത് ഭീം റാവ് അംബേദ്കറാണ്. അംബേദ്കർ ദളിതനായിരുന്നു. 500,000 പേരുടെ കൂടെ ഒരുമിച്ച് 1956 മറ്റോ ബുദ്ധമതം സ്വീകരിച്ച ആളാണ് അംബേദ്കർ. അംബേദ്കർ അദ്ദേഹത്തിൻ്റെ എന്തോന്ന് അംബേദ്കർ കേട്ടിട്ടില്ല. അംബേദ്കർ അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ 14-ാമത്തെ മകനായിരുന്നു. ആ ഡോക്ടർ അംബേദ്കർ, ദളിതരിൽപ്പെട്ട അംബേദ്കറാണ് ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കിയത്, ഭരണഘടന ഉണ്ടാക്കി. ആ ഭരണഘടന വേണമെങ്കിൽ ആ കോൺസ്റ്റിറ്റ്യുവൻ്റ് അസംബ്ലിയിൽ മുസ്ലിം ലീഗിൻ്റെ പിന്തുണ ഉള്ളത് കൊണ്ടാണ് അദ്ദേഹം എത്തിച്ചേർന്നത്. ബംഗാളിൽ മുസ്ലിം ലീഗിൻ്റെ സീറ്റിലുമനുസരിച്ച് ജയിച്ച ആളാണ് അംബേദ്കർ. അങ്ങനെയുള്ള അംബേദ്കർ ഭരണഘടനാ നിർമ്മാണ സഭയിൽ മുസ്ലിം ലീഗിൻ്റെ പിന്തുണ ഉള്ളതുകൊണ്ടാണ് എത്തിയത്. ആ അംബേദ്കറിന് വേണമെങ്കിൽ ആ ഭരണഘടനാ അസംബ്ലിയിലെ ഭൂരിപക്ഷം വരുന്ന ഹിന്ദുക്കളായതുകൊണ്ട് അവരെല്ലാം മതേതരവാദികളായിരുന്നു. അവരെല്ലാം ഹിന്ദു മതത്തെ പറ്റി ആലോചിച്ചിരുന്നെങ്കിൽ ഇന്ത്യയെ ഒരു ഹിന്ദു രാജ്യമാക്കാമായിരുന്നു. പക്ഷേ ദേ മെയ്ഡ് ഇന്ത്യ എ സെക്യുലർ നേഷൻ. അപ്പോൾ 80% വരുന്ന ഹിന്ദുക്കളുള്ള രാജ്യത്ത് ഒരു മതത്തിൻ്റെയും പിന്തുണയില്ലാത്ത, അല്ലെങ്കിൽ ഗവൺമെൻറ്റിനൊരു മതമില്ലാണ്ട് നമ്മളെല്ലാവരും ഒരുപോലെ സമാധാനപരമായ സഹവർത്തിത്വത്തിൽ ജീവിക്കുകയാണ്. കാസർഗോഡും മലപ്പുറം മഞ്ചേരിയും ഒന്നുമല്ല ഇന്ത്യ എന്ന് മനസ്സിലാക്കിക്കൊള്ളി. ഇവിടെ നമ്മൾ കുറച്ചധികം ആളുകൾ, ഇപ്പോൾ മുസ്ലിം കമ്മ്യൂണിറ്റിയിൽപ്പെട്ട കുറേ ആളുകളുണ്ട് എന്ന് പറഞ്ഞാൽ ഇതാണ് ഇന്ത്യ എന്ന് തെറ്റിദ്ധരിക്കരുത്. ഇന്ത്യ ഈസ് സോ വൈഡ്, സോ ബ്രോഡ്. അപ്പോൾ ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഒരു വലിയ രാജ്യമാണ്. 80% ഹിന്ദുക്കളാണ്. പക്ഷേ ആ ഹിന്ദുക്കളെല്ലാം നല്ലവരാണ്. അവരെല്ലാം മതേതരത്വത്തിൽ വിശ്വസിക്കുന്നവരാണ്. അപ്പോൾ ഹിന്ദുത്വമാണോ ഭാരതീയ ജനതാ പാർട്ടി നടപ്പിലാക്കുന്നത് ചോദിച്ചിട്ട് രാജ്യത്തുള്ള 100,000,000 വരുന്ന, അല്ലെങ്കിൽ കോടാനുകോടി വരുന്ന ഹിന്ദുക്കളെ മുഴുവൻ നിങ്ങളാരും ബി ജെ പി ആക്കി എഴുതിത്തള്ളരുത്. അവർക്ക് ഭാരതീയ ജനതാ പാർട്ടിയുമായിട്ട് ഒരു ബന്ധവുമില്ല. ഞാൻ പറഞ്ഞ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു, ലാൽ ബഹദൂർ ശാസ്ത്രി, ഗുൽസാരിലാൽ നന്ദ, ഇന്ദിരാഗാന്ധി, രാജീവ് ഗാന്ധി തൊട്ട് മൻമോഹൻ സിംഗ് വരെയുള്ള മതേതര ഭരണാധികാരികളെ അധികാരത്തിലേറ്റിയത് ഇന്ത്യയിലെ ഹിന്ദുക്കളാണ്. മുസ്ലിങ്ങൾ കൂടിയിട്ടുണ്ട് അതിൻ്റെ കൂടെ, പക്ഷേ മുസ്ലിങ്ങൾ മാത്രം വിചാരിച്ചാൽ സാധിക്കില്ല. മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും അതിനെ സപ്പോർട്ട് ചെയ്യാനേ പറ്റുള്ളൂ. ഇന്ത്യയിലെ ഹിന്ദുക്കളാണ് ഇന്ത്യയിൽ മതേതരത്വം കാത്തു സൂക്ഷിക്കുന്നതിൽ നിർണായകമായ പങ്ക് വഹിച്ചത്. എന്താ സംശയം? ഇനിയും ഇന്ത്യയിലെ ഹിന്ദുക്കളാണ്, ഹിന്ദുക്കളിൽ വരുന്ന മഹാഭൂരിപക്ഷമാണ് നരേന്ദ്രമോദിയെ മാറ്റാൻ പോകുന്നത്. അല്ലാതെ ഇന്ത്യയിലെ മുഴുവൻ മുസൽമാന്മാരും ക്രൈസ്തവരും മാത്രം ചേർന്ന് നരേന്ദ്രമോദിയെ അധികാരത്തിൽ നിന്ന് കളയുന്നുള്ള തെറ്റിദ്ധാരണക്ക് വേണ്ട, അതിന് നമുക്ക് ആളില്ല. അതിന് മാത്രമുള്ള ഭൂരിപക്ഷമില്ല. ഇന്ത്യയിൽ മഹാഭൂരിപക്ഷ ഹിന്ദുക്കളാണ്. അവരെല്ലാം നല്ലവരാണ്. ഭാരതീയ സംസ്കാരം എന്ന് പറഞ്ഞാൽ
ഒന്ന് ശ്രദ്ധിച്ചോ, ഭാരതീയ സംസ്കാരം എന്ന് പറഞ്ഞാൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്കാരമല്ല എന്ന് മാത്രം മനസ്സിൽ കുറിച്ചു വെച്ചോ. ഭാരതീയ സംസ്കാരം ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്കാരമല്ല. നരേന്ദ്രമോദി, സുഷമ സ്വരാജ്, അരുൺ ജെയ്റ്റ്ലി, രാജ്നാഥ് സിംഗ് തുടങ്ങിയ ആളുകളാണ് യഥാർത്ഥ ഹിന്ദുക്കൾ എന്നുള്ള തെറ്റിദ്ധാരണ വേണ്ട. RSS-കാരെ പറ്റിയും ഹിന്ദു ഭീകരവാദത്തെക്കുറിച്ചും പറയുമ്പോൾ ISIS ഇസ്ലാം അല്ലാത്തതുപോലെ ഈ ഭീകരവാദികളായ ഹിന്ദുക്കളും ഹിന്ദുവല്ല. ലോകോ സമസ്ത സുഖിനോ ഭവന്തു, സമസ്ത ലോകവും മുഴുവൻ ലോകവും സന്തോഷകരമായി സമാധാനപരമായി തീരട്ടെ. സർവം ഖലു ഇദം ബ്രഹ്മ അയം നിജ പരോവേദി ഗണന ലഘുചേതസാം ഉദാരചരിതാനാം തു വസുദൈവ കുടുംബകം. ഈ സർവലോകവും സുഖമായിരിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്ന മതമാണ് ഹിന്ദുമതം, വേദങ്ങൾ, ഉപനിഷത്തുകൾ. ഓം സഹനാവവതു സഹനൌ ഭുനക്തു സഹവീര്യം കരവാവഹൈ തേജസ്വിനാ വദീതമസ്തു മാ വിദിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തിഹീനം. ബ്രഹ്മം, ദൈവം, അല്ലാ നമ്മളെ എല്ലാവരെയും രക്ഷിക്കട്ടെ. നമ്മളെല്ലാവരും ഒരുമിച്ച് ശക്തിപ്പെടട്ടെ. നമ്മളെല്ലാവരും ഒരുമിച്ച് തേജസ്സുള്ളവരായി തീരട്ടെ. മാ വിദ്വിഷാവഹൈ, നമ്മൾ തമ്മിൽ ഒരു വിദ്വേഷവും ഇല്ലാതിരിക്കട്ടെ. അതാണോ നരേന്ദ്രമോദി? അതാണോ രാജ്നാഥ് സിംഗ്? അതുകൊണ്ട് അവർ ഹിന്ദു അല്ല, യഥാർത്ഥ ഹിന്ദു അവരല്ല. അവർ BJP-ക്കാരാണ്, അവർ വർഗീയവാദികളാണ്, അവർ ഫാഷിസ്റ്റുകളാണ്. ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും ക്രൈസ്തവരെയും ഒക്കെ തമ്മിലടുപ്പിച്ച് രാഷ്ട്രീയത്തിൽ അധികാരം കിട്ടാൻ വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു കക്ഷിയാണ്. അതാണ് ഹിന്ദു പറഞ്ഞിട്ട് രണ്ടും കൂടി കൂട്ടിക്കൊഴക്കരുത്. ഹിന്ദു അതല്ല. ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിൽ ഒരു സ്ഥലത്തും ഒരു തർക്കമില്ല ഇന്ത്യയിൽ. കേരളത്തിലും ഇല്ല, കാസർഗോഡും ഇല്ല, ഇന്ത്യയിലെ ഇതര ഭാഗങ്ങളിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഹിന്ദു മുസ്ലിം സംഘർഷം ഉണ്ടായത് പറയുന്നത്? എവിടെയാണ് ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിലൊരു കലാപം നടക്കുന്നത്? എവിടെയില്ല. അഴിഞ്ഞാടുന്ന ആൾക്കൂട്ടങ്ങളും ബീഫിൻ്റെ പേരിൽ ആളുകളെ തല്ലിക്കൊല്ലുന്നതും ഒക്കെ സംഘപരിവാർക്കാരാണ്. സംഘപരിവാർ എന്ന് പറഞ്ഞാൽ 115 സംഘടനകളാണ്. ഓരോ സംഘടനക്കും ഓരോ പണിയാണ്. ഒരു സംഘടന ബീഫിൻ്റെ കാര്യം ഏറ്റെടുത്തിരിക്കുകയാണ്, വേറൊരു സംഘടന ലവ് ജിഹാദ് ഏറ്റെടുത്തിരിക്കുകയാണ്, വേറൊരു സംഘടന കാളയെ കൊണ്ടുപോകുന്നുണ്ടോ നോക്കാൻ അങ്ങാടിയിൽ അടിച്ചു കൊല്ലാൻ നടക്കുകയാണ്, വേറൊരു സംഘടന ബലാത്സംഗ ഡിപ്പാർട്ട്മെൻ്റാണ്. ഇങ്ങനെ 115 സംഘടനകൾ ചേർന്നതാണ് സംഘപരിവാർ. അതൊന്നും ഇന്ത്യയിലെ ഹിന്ദുവിൻ്റെ ആണെന്ന് തെറ്റിദ്ധരിക്കരുത് നിങ്ങൾ. ISIS-ഉം തീവ്രവാദ പ്രസ്ഥാനങ്ങളും മുസ്ലിങ്ങളുടെ പേരിൽ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അവരൊന്നും ഇസ്ലാം അല്ലാത്തതുപോലെ ഈ ഭീകരവാദം ആര് നടത്തുന്നുവോ അവർ ഹിന്ദു അല്ല, ക്രിസ്ത്യാനിയാണ് നടത്തുന്നതെങ്കിൽ അവർ ക്രൈസ്തവരല്ല. ഹിന്ദു മുസ്ലിമും തമ്മിലൊരു തർക്കം ഇല്ല. നിങ്ങളെല്ലാവരും ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നു, എല്ലാവരും ഇരിക്കുന്നു. കുറേ ആളുകളൊക്കെ ഖദർ ഷർട്ടിട്ട് വരുന്നവരുണ്ട്, പ്രത്യേകിച്ച് കോൺഗ്രസ്സുകാരായിട്ടുള്ള സ്നേഹിതന്മാർ. ഈ ഖാദി ഷർട്ട് അത് കോട്ടണാണ്, പരുത്തിയാണ്. ഈ ഖാദി ഷർട്ട് ഇടുന്നൊരു മുസൽമാൻ, ആ മുസൽമാൻ ഇടുന്ന ഷർട്ടിലെ പരുത്തി ഒരു മുസ്ലിമിൻ്റെ പാടത്ത് മുസ്ലിം കൃഷി ചെയ്തുണ്ടാക്കിയതാണോ? അതുകൊണ്ട് നൂലുണ്ടാക്കിയത് ഒരു മുസ്ലിമാണോ? ആ നൂല് പിന്നെ ഒരു തുണിയാക്കിയത് ഒരു മുസ്ലിമാണോ? അതൊരു ഷർട്ടാക്കിയത് ഒരു മുസ്ലിമാണോ? അത് പിന്നെ ഇസ്തിരിപ്പെട്ടി ഉണ്ടാക്കിയത് ഒരു മുസ്ലിമാണോ? ഇസ്തിരിപ്പെട്ടിയിൽ ഉപയോഗിച്ച കരണ്ട് ഒരു മുസ്ലിം ഉണ്ടാക്കിയത് ഉൽപ്പാദിപ്പിച്ചതാണോ? നിങ്ങൾ രാവിലെയും ഉച്ചയ്ക്കും ഒക്കെ ആയിട്ട് ആഹാരം കഴിക്കുന്നു, കേരളക്കാരാണെങ്കിൽ അരി ആഹാരം. നമ്മൾ കഴിക്കുന്ന ചോറ് അതൊരു മുസ്ലിം ഒരാളിൻ്റെ പാടത്ത് മുസ്ലിമിൻ്റെ കൈ കൊണ്ട് വിതച്ച് മുസ്ലിം കൊയ്ത് മുസ്ലിം കുത്തി മുസ്ലിം അരിയാക്കി മുസ്ലിം ഉണ്ടാക്കിയ പാത്രത്തിൽ വേവിച്ച് മുസ്ലിം ഉണ്ടാക്കിയ വെള്ളത്തിൽ ഉണ്ടാക്കി അങ്ങനെ മുസ്ലിം ഉണ്ടാക്കിയ സിലിണ്ടറും മുസ്ലിം ഉണ്ടാക്കിയ നാച്ചുറൽ ഗ്യാസും ഉപയോഗിച്ചിട്ടാണോ അത് വേവിക്കുന്നത്? അങ്ങനെ സാധിക്കുമോ? ഹിന്ദുവിന് സാധിക്കുമോ? മുസ്ലിമിന് സാധിക്കുമോ? നിങ്ങൾ മരുന്നൊക്കെ കഴിക്കാറില്ലേ? ഞാനൊക്കെ കഴിക്കാറുണ്ട്. ഈ മരുന്നൊക്കെ ഏത് പാഴ്സി, ഏത് ജൂതൻ, ഏത് ഹിന്ദു, ഏത് ക്രിസ്ത്യൻ എവിടെ നിന്നുണ്ടാക്കിയെന്ന് ആർക്കറിയാം? കാസർഗോഡ് അങ്ങാടിയിൽ കച്ചവടം ചെയ്യുന്ന ഹിന്ദു മുസ്ലിമുകൾ, സാധനം വാങ്ങുന്ന ജാതി നോക്കിയിട്ടാ, ഡോക്ടറെ കാണുന്ന ജാതി നോക്കിയിട്ടാ, വക്കീലിനെ കാണുന്ന ജാതി നോക്കിയിട്ടാ, ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാരെ കാണുന്ന ജാതി നോക്കിയിട്ട്. ഇപ്പോൾ ഇങ്ങനെ ബലാത്സംഗത്തിൻ്റെ കാര്യം പറഞ്ഞല്ലോ കാശ്മീരിലെ, അതിൻ്റെ പിന്നിൽ മുഴുവൻ അതിനെതിരായി ഏറ്റവും ശക്തമായിട്ട് പ്രവർത്തിച്ച യൂത്ത് ലീഗല്ല, രാജേഷ് കുമാർ ജല്ല എന്ന് പറയുന്ന ക്രൈം ബ്രാഞ്ച് പോലീസ് ഇൻസ്പെക്ടറാണ്. യൂത്ത് ലീഗ് വിവരം അറിഞ്ഞപ്പോൾ ജാഥ നടത്തിയിട്ടുള്ളൂ. ആദ്യം അറിഞ്ഞത് അവരാണ് ഈ കക്ഷികൾ അറസ്റ്റ് ചെയ്തത്, അവരാണ് കുറ്റപത്രം സമർപ്പിച്ചത്. ദീപക് സിംഗ് എന്ന് പറയുന്ന വക്കീലാണ് അതിനുവേണ്ടി പൊതു താല്പര്യ ഹർജി കൊടുത്തത്.
അവളെ കൊല്ലും എന്ന് പറഞ്ഞ ആൾ പുറകെ നടന്നിട്ട് ഭീഷണിയെ പുല്ലായി ഗണിച്ചുകൊണ്ട് തീവ്രവാദികളുടെ മധ്യത്തിൽ അവർക്ക് വേണ്ടി കേസ് നടത്തിയത് ഒരു ഹിന്ദു ആയിട്ടുള്ള ദീപക് സിംഗ്. രാജേഷ് കുമാർ ബല്ല, രാജേഷ് കുമാർ ബല്ല ജല്ലയെ സഹായിച്ചത് ശ്യോതംബര ശർമ്മ എന്ന് പറയുന്ന ഒരു സ്ത്രീ ആയിട്ടുള്ള പോലീസ് ഓഫീസറാണ്. ഇപ്പോഴും ആ കേസിന് ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ സെക്രട്ടറി അന്റോണിയോ ഗുട്ടറസ് അതിനെ അപലപിച്ചിട്ടുണ്ട്. അത് നിങ്ങളാരാ? അന്റോണിയോ ഗുട്ടറസ് അദ്രേമാൻ എസ്റ്റീവുകാരനാ? ഐക്യരാഷ്ട്ര ജനറൽ ജനറൽ കൗൺസിലിന്റെ ജനറൽ സെക്രട്ടറിയാണ് പറഞ്ഞത്. പിന്നെ നിങ്ങൾക്കെന്താ ഒരു വാശി ഹർത്താലിന്? അന്റോണിയോ ഗുട്ടറസ് ഇതുവരെ ഏതെങ്കിലും ഒരു സംഗതിയിൽ ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ സെക്രട്ടറി ഇതുപോലെ ഒരു പുസ്തകം ഇറക്കിയിട്ടുണ്ടോ? 49 IAS ഓഫീസർമാർ, റിട്ടയർഡ് IAS ഓഫീസർമാർ നരേന്ദ്രമോദിക്ക് എഴുതി കൊടുത്തു മര്യാദക്ക് രാജ്യം ഭരിച്ചോളും. ദേവിക ചാനൽ ചർച്ചയിൽ പറയുന്ന നിങ്ങൾ കേട്ടില്ലേ? എന്താ പറഞ്ഞത്? എൻ്റെ വീട്ടിൽ മേലാൽ പത്രങ്ങൾ അവരുടെ പത്രം ഇടൂല, എൻ്റെ ബന്ധുക്കളുടെ കൂട്ടത്തിൽ ആരെങ്കിലും RSS ഉണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ട് പോവില്ല, വിവാഹ ബന്ധത്തിന് കൊടുക്കില്ല എടുക്കില്ല എന്നാണ് പറഞ്ഞത്. യൂത്ത് ലീഗ് അത്ര പറഞ്ഞവർ. നിങ്ങൾ ഈ അവകാശവാദമൊക്കെ ഉന്നയിച്ചോളൂ, എന്നൊന്നും എനിക്ക് വിരോധമല്ല, അതിനൊക്കെ കയ്യടിക്കാനും അവരുണ്ട്. പക്ഷേ യൂത്ത് ലീഗും മുസ്ലിം ലീഗും ഒക്കെ പറഞ്ഞതിനേക്കാൾ കൂടുതൽ സമുദായം നോക്കാതെ നന്മക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകൾ രാജ്യമാണ് ഇന്ത്യ. ബി ഫ്രാങ്ക്, അവരെ നമ്മൾ ബഹുമാനിക്കേണ്ടേ? അവർക്കല്ലേ നിങ്ങൾ സ്വീകരണം കൊടുക്കേണ്ടത്? ഇതൊരു മുസ്ലിമിൻ്റെ പ്രശ്നമേ അല്ല, അതാണ് പ്രശ്നം. ഫാസിസം എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് എ മുസ്ലിം ക്വസ്റ്റ്യൻ, ഇറ്റ്സ് എ ക്വസ്റ്റ്യൻ ഓഫ് പൊളിറ്റിക്കൽ ക്വസ്റ്റ്യൻ, ഒരു രാഷ്ട്രീയ പ്രശ്നമാണ്. ഫാസിസ്റ്റ് ഭരണം എന്ന് പറഞ്ഞാൽ വെറും വർഗീയതയും ഫാസിസവും ബലാത്സംഗവും മാത്രമല്ല. നിങ്ങൾ ആശുപത്രികളിൽ ചെന്ന് നോക്കുക, ആശുപത്രിയിൽ പോയാൽ രാവിലെയും വൈകുന്നേരവും ആളുകൾക്ക് എത്രയാണ് ബ്ലഡ് ട്രാൻസ്ഫ്യൂസ് ചെയ്യുന്നത്? എ പോസിറ്റീവ്, ബി പോസിറ്റീവ്, ഒ നെഗറ്റീവ്, രക്തം വേണം, വേഗം കൊണ്ടുപോവാ എന്ന് പറഞ്ഞ് ഫേസ്ബുക്കിലും വാട്സപ്പിലും പത്രങ്ങളിലും TVയിലും വരികയാണ്. ഇന്ന് വരെ ഒരു മുസ്ലിം ലീഗുകാരൻ്റെ രക്തം വേണമെന്നോ, ഒരു AP സുന്നിക്കാരൻ്റെ രക്തം വേണമെന്നോ, ഒരു ചക്കാല നായരെ രക്തം വേണമെന്നോ ഞാൻ എവിടെയും കണ്ടിട്ടില്ല. എ പോസിറ്റീവ് ബി പോസിറ്റീവ് എന്നൊക്കെയല്ല, ആളുകളെ കിഡ്നി മാറ്റി വെക്കുന്നു, കണ്ണുകൾ മാറ്റി വെക്കുന്നു, ഹാർട്ട് മാറ്റി വെക്കുന്നു, ജാതി നോക്കിയിട്ട് എടുക്കുന്നു. ഏതോ ഒരു ഉസ്താദ് ഒരു സ്ഥലത്ത് വയലു പറയണ ഞാൻ കേട്ടു, അവയവദാനം പാടില്ല, ഹറാമാണ്. അവിടുന്ന് ഇറങ്ങി വന്നപ്പോൾ ഉസ്താദിനോട് ഞാൻ നേരിട്ട് പറഞ്ഞു, ഉസ്താദിൻ്റെ കിഡ്നി പോകുമ്പ് വിവരറിയിട്ട് പറഞ്ഞു, കിട്ടണ കിഡ്നി വെക്കല്ലാണ്ട് അവയവദാനത്തൊക്കെ എതിർക്കാൻ പോണ്ടോ? ഏത് ഫത്വ ആര് അവയവദാനം എന്ന് പറഞ്ഞ സമ്പ്രദായം നബിൻ്റെ കാലത്തുണ്ടോ? അതുപോലെ ഈ ബീഫ് എന്ന് പറഞ്ഞാൽ മുസ്ലിമീങ്ങളെ ചില ആൾക്കാരുടെ ധാരണ, എല്ലാവരുടെയല്ല. അതെന്തോ നമ്മളെന്തോ ഒരു ആഹാരം, ആര് പറഞ്ഞു നിങ്ങളോട്? നബി ബീഫ് കഴിച്ചിരുന്നോ? മക്കത്ത് ബീഫ് ഇഷ്ടം പോലെ കിട്ടുമായിരുന്നു. നിങ്ങളിപ്പോൾ ഇവിടെ കഴിക്കണേ പോത്രജി, അവിടെ ഒട്ടകം, അദ്ദേഹം പട്ടിണി കിടന്നാണ് ജീവിതം മുഴുവൻ കഴിഞ്ഞത്. വല്ലപ്പോഴും ഒരു കഷ്ണം ഇറച്ചി തിന്നിട്ടുണ്ടെങ്കിൽ ഒട്ടകത്തിൻ്റെ ഇറച്ചി കൂട്ടിയിട്ടുണ്ടാവും, ചിലപ്പോൾ ആടും. നല്ല ബീഫ് അവിടെ ഇഷ്ടം പോലെ മക്കത്ത് വെച്ച് വിളമ്പുണ്ടാവും. പിന്നെ എന്തടിസ്ഥാനത്തിൽ നിങ്ങളത് മുസ്ലിമിൻ്റെ ഭക്ഷണം? കോട്ടയത്തിലുള്ളത്ര ഇറച്ചിപ്പീടിയ മലപ്പുറത്തില്ല. 29,000 crore രൂപയാണ് ബീഫ് കയറ്റുമതിയിൽ ഇന്ത്യ കിട്ടുന്നത്. അതിൽ ഏതോ കുറച്ച് സ്ഥലത്ത് ഒരു 1000 പണിക്കാരിട്ട് മുസ്ലിങ്ങളുണ്ടെന്നല്ലാണ്ട് ആ കയറ്റുമതി ചെയ്യണതും കച്ചവടം നടന്നൊക്കെ അന്യമതസ്ഥർ, അതിനെന്താ കുഴപ്പം, അവർ ചെയ്തോട്ടെ. പിന്നെ അത് നിങ്ങളുടെ ആക്കി എടുക്കണമെന്ന് നിങ്ങൾ ആരും നിങ്ങൾക്ക് നിങ്ങൾ തലയിൽ വെച്ച് കെട്ടിയില്ലല്ലോ. ആ ബീഫിനെ പറ്റി പറഞ്ഞു, നമുക്ക് നമ്മളെ പറ്റിയായിരിക്കും ആര് പറഞ്ഞു? നിങ്ങൾക്ക് ഒരു ബന്ധമില്ല. ഈ അവയവങ്ങളൊക്കെ മാറ്റിവെക്കുന്നു, കണ്ണ് മാറ്റിവെക്കുന്നു, എന്തെല്ലാം ചെയ്യുന്നു ആളുകൾ, അതൊക്കെ ജാതി നോക്കിയിട്ടാണോ സ്വീകരിക്കുന്നത്? ഹൃദയം മാറ്റി വെച്ചിട്ടുണ്ട് എത്രയോ ആളുകൾ. ഹാർട്ട് ട്രാൻസ്പ്ലാന്റ്, അടുത്ത കാലത്ത് വിജേഷ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ മസ്തിഷ്ക മരണം സംഭവിച്ചു, അദ്ദേഹത്തിൻ്റെ ഹൃദയം ദാനം ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു വീട്ടുകാർ. അപ്പം ശംസുദ്ദീനാണ് ആവശ്യമുണ്ടായിരുന്നത് ഹാർട്ട്. ഡോക്ടർ കാർഡിയോ തൊറാസിക് സർജൻ അദ്ദേഹത്തെ സർജറി നടത്തി, തൊറാസിക് ക്യാവിറ്റിയിൽ ഈ ഹാസ് ഇംപ്ലാന്റഡ് ദി ഹാർട്ട് ഓഫ് വിജേഷ് ഇൻ ദ തൊറാസിക് ക്യാവിറ്റി ഓഫ് ശംസുദ്ദീൻ. ശംസുദ്ദീന് സുഖമായി, ഹൃദയം വിജേഷിൻ്റെയാണ്. ഒരു 4 months കഴിഞ്ഞപ്പോൾ ശംസുദ്ദീൻ ജുമാ നമസ്കാരത്തിന് പോയി. ഇന്നത്തെ പോലെ മാസിരിൽ മുസ്ലിമീന നടന്ന് അവിടെ ഇങ്ങനെ വിളി വരികയാണ്. അപ്പോൾ എൻ്റെ ഹാർട്ട് ഓം 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 എന്ന് പറഞ്ഞിട്ട് അടിക്കുക. അവനവിടെ നിസ്കരിക്കാൻ നിൽക്കുന്നുണ്ട് ശംസുദ്ദീൻ. ശംസുദ്ദീൻ്റെ ഹൃദയം ഹിന്ദുവിൻ്റെയാണ്. എന്നാ ഇത് ഹിന്ദുവിൻ്റെ അല്ല, മുസ്ലിമിൻ്റെ അല്ല സഹോദരൻ, അള്ളാഹുവിൻ്റെയാണ്. അത് ആർക്കും അവിടെ കൊടുക്കൊക്കെ എടുത്തു വെക്കാം. അങ്ങനെ ഹാർട്ട് വരെ മാറ്റി വെക്കുന്ന മുസ്ലിങ്ങളും ഹിന്ദുക്കളും തമ്മിൽ ഒരു കുഴപ്പമില്ലാത്തപ്പോൾ അതുണ്ടാക്കാൻ നടക്കുന്നവരുടെ കയ്യിൽ ആയുധമാകാൻ പാടില്ല.
ഇന്ത്യ ഒരു ബഹുസ്വര രാജ്യമാണ്. താജ്മഹൽ, കുത്തബ് മിനാർ, ഫത്തേപൂർ സിക്രി, ആഗ്ര ഫോർട്ട്, ജുമാ മസ്ജിദ്, സുവർണക്ഷേത്രം, ബൃഹദീശ്വരം, തഞ്ചാവൂർ, സുചീന്ദ്രം, രാമേശ്വരം, എത്രയെത്ര ക്ഷേത്രങ്ങളാണ്. മധുര മീനാക്ഷി, അസ്രത്ത് ബാൽ ശ്രീനഗറിൽ, ഡൽഹി ജുമാ മസ്ജിദ്, ഇതെല്ലാം അടുത്തടുത്ത് നിൽക്കല്ലേ ഇന്ത്യയിൽ. ആർക്കെങ്കിലും വല്ല പ്രശ്നമുണ്ടോ? ഇതൊക്കെ നമ്മുടെ പൈതൃകങ്ങളല്ലേ. ഉസ്താദ് ബിസ്മില്ലാ ഖാൻ, അംജദ് അലി ഖാൻ, അക്ബർ അലി ഖാൻ, നുസ്രത്ത് ഫത്തേ അലി ഖാൻ, നൂറൻ സിസ്റ്റേഴ്സ്, ആബിദ പർവീൻ, എം എസ് സുബ്ബലക്ഷ്മി, ഹരിപ്രസാദ് ചൗരസ്യ, പണ്ഡിറ്റ് രവിശങ്കർ, ഇതൊക്കെ നല്ല ഒന്നാന്തരം ലോകപ്രസിദ്ധരായ സംഗീതജ്ഞരാണ്. ആശ ഭോൻസ്ലെ, ലത മങ്കേഷ്കർ, മുഹമ്മദ് റാഫി, മുകേഷ്, പി വി സിന്ധു, സാക്ഷി മാലിക്, ദീപ കർമാക്കർ, അങ്ങനെയുള്ള കായിക താരങ്ങൾ, ഇതിലൊക്കെ ആരെങ്കിലും സച്ചിൻ ടെണ്ടുൽക്കറിൻ്റെ പിന്നാലെ പോകുന്ന എത്ര ആളുകളുണ്ട്. അത് സച്ചിൻ ടെണ്ടുൽക്കറിൻ്റെ ജാതി നോക്കിയിട്ടാ കുട്ടികൾ സച്ചിൻ ടെണ്ടുൽക്കറിൻ്റെ പിന്നാലെ പോകുന്നു. മലപ്പുറത്തൊക്കെ ഈ ഫുട്ബോൾ മാമ്പാങ്ക ലോക കപ്പ് ഫുട്ബോൾ നടക്കുന്ന സമയത്ത് മലപ്പുറം ജില്ലയിലൊക്കെ ബ്രസീലിൻ്റെ കൂടിയും ബ്രസീലിൻ്റെ ദേശീയ ഗാനം ബ്രസീലിൻ്റെ ജേഴ്സിയും അണിയുന്ന ഗ്രാമങ്ങൾ, അർജൻറ്റീനക്കാരാണെന്ന് അർജൻറ്റീനയിൽ എത്തിയ പോലെ തോന്നുന്ന ഗ്രാമങ്ങൾ, സ്പെയിനിന് വേണ്ടി നിൽക്കുന്ന കുട്ടികളൊക്കെ കാണാറുണ്ട്. അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് പാകിസ്ഥാൻകാർക്ക് ഒരു നല്ല ടീമില്ലാത്തതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടതാണ്. പാകിസ്ഥാൻ ഒരു ഫുട്ബോൾ ടീം ഉണ്ടായിരുന്നെങ്കിൽ നമ്മളെ കുട്ടികൾ അവിടെ പാകിസ്ഥാൻ്റെ ഉപ്പായും പാകിസ്ഥാൻ്റെ ദേശീയ ഗാനം ഇട്ട് നടന്ന് ജയിലിൽ പോകുമായിരുന്നു. അർജൻറ്റീനക്ക് വേണ്ടി നിന്നാൽ ജയിലിൽ പോകില്ല, സ്പെയിനിന് വേണ്ടി നിന്നാൽ ജയിലിൽ പോകില്ല, ബ്രസീലിന് വേണ്ടി നിന്നാൽ ജയിലിൽ പോകില്ല, പാകിസ്ഥാനെ ഫേവർ ചെയ്താൽ ജയിലിൽ പോകും ഫുട്ബോൾ ടീമിനാണെങ്കിലും. അതാണ് ഇന്ത്യയിൽ വർഗീയതാണ്. അതുകൊണ്ട് എനിക്കൊരു പ്രാർത്ഥനയുള്ളൂ, അള്ളാഹുവേ അവസാന കാലം വരെ പാകിസ്ഥാൻകാർക്ക് ഒരു നല്ല ഫുട്ബോൾ ടീം ഉണ്ടാകരുതേ എന്നുള്ളൊരു ആഗ്രഹം. ഇപ്പം ഞാൻ പറഞ്ഞത്, ഇന്ത്യയിലെ ജനങ്ങൾക്ക് ഇടയിൽ ഒരു അഭിപ്രായ വ്യത്യാസവും ഹിന്ദുവിനും മുസ്ലിമിനും ഇല്ല, വെറുതെ ഉണ്ടാക്കരുത്. മുസ്ലിങ്ങൾ ഉണ്ടാക്കാൻ പാടില്ല, ഹിന്ദുക്കൾ ഉണ്ടാകാൻ പാടില്ല. ബി ജെ പിൻ്റെ ആവശ്യം, അവർ ബാബരി മസ്ജിദ് ഡിമോളിഷ് ചെയ്തു 2003-2002, പിന്നെ ഗുജറാത്ത് കലാപമുണ്ടായി. എന്തിനു വേണ്ടിയാണ്? ഭരണത്തിൽ വരാനാണ്, ഭരണം നിലനിർത്താനാണ്. നമ്മളെല്ലാ ആളുകളും പ്രസംഗിക്കുമ്പോൾ വർഗീയത, ഈ ബലാത്സംഗം, അത് ഇത്, നരേന്ദ്രമോദി അങ്ങനെ ഇങ്ങനെയൊക്കെ പറയും. എന്നാൽ അതൊന്നും അല്ലാത്ത ഒരു ഭയാനകമായ വശം നരേന്ദ്രമോദി ഗവൺമെൻറ്റിനുണ്ട്. അതൊരു സാമ്പത്തിക നയമാണ്, അതിനെക്കുറിച്ച് ആരെങ്കിലും പറയാറുണ്ടോ? അതാണ് ഇതിനേക്കാൾ പ്രയാസമുള്ള പ്രശ്നം. നരേന്ദ്രമോദി എല്ലാവരോടും ബാങ്ക് അക്കൗണ്ട് തുടങ്ങാൻ പറഞ്ഞില്ലേ? ആധാർ ഉണ്ടാക്കാൻ പറഞ്ഞില്ലേ? ഡീമോണിറ്റൈസേഷൻ, നോട്ട് നിരോധനം കൊണ്ടുവന്നില്ലേ? നോട്ട് നിരോധിച്ചത് എന്തിനാ? കള്ളപ്പണം പിടിക്കാനത്രേ. 1000-ൻ്റെയും 500-ൻ്റെയും നോട്ടുകളിലാണ് കാസർഗോട്ടുകാരെ അട്ടിവെച്ച് പണം, കള്ളപ്പണം, ടാക്സ് കൊടുക്കാതെ സൂക്ഷിക്കുന്നത് പത്തായത്തിൽ എന്നാണ് നരേന്ദ്രമോദി പറഞ്ഞത്. ശുദ്ധ കളവായിരുന്നു. 1% കള്ളനോട്ട് മാത്രമേ സർക്കുലേഷനിലുള്ളൂ. 678 അക്കൗണ്ടുകളിൽ മൊണോക്കോയിലും സ്വിറ്റ്സർലൻഡിലും ഒക്കെ ഇന്ത്യയിലും ഭീമന്മാരായിട്ടുള്ള മുതലാളിമാർക്ക് കോടാനുകോടി ബില്യൺ ഡോളർ ഉണ്ട്, അതൊന്നും പിടിച്ചില്ല. നഗര സ്വത്തുക്കളുണ്ട്, സമ്പത്തുണ്ട്, അതൊന്നും പിടിച്ചില്ല. ഈ നോട്ട് നിരോധിച്ചു. അങ്ങനെ വലിയ നോട്ടിലാണ് ആളുകൾ കള്ളപ്പണം സൂക്ഷിക്കുന്നത് എങ്കിൽ 1000 നിരോധിച്ചാൽ പിന്നെ 2000 പ്രിന്റ് ചെയ്യാൻ പാടുണ്ടോ? കൂടുതൽ സൗകര്യം 2000-ൽ അടിക്കല്ലേ, ഒട്ടി കെട്ടി വെക്കല്ലേ? അപ്പോൾ കൂടുതൽ സൗകര്യമാണ് ചെയ്തത്. അതുമാതിരി അപ്പോൾ ഈ നോട്ട് നിരോധനത്തിൻ്റെ, നോട്ട് നിരോധനം ഭീമമായ തെറ്റായിരുന്നു രഘുറാം രാജൻ അന്നത്തെ റിസർവ് ബാങ്ക് ഗവർണർ പറഞ്ഞു. അയാൾ നോട്ട് നിരോധിക്കാൻ കൂട്ടാക്കാത്തതുകൊണ്ട് അദ്ദേഹത്തെ മാറ്റിയിട്ട് അംബാനിയുടെ ജോലിക്കാരനായിട്ടുള്ള വേറൊരാളെ റിസർവ് ബാങ്കിൻ്റെ ഗവർണർ ഊർജിത് പട്ടേൽ റിസർവ് ബാങ്കിൻ്റെ ഗവർണറാക്കി അല്ലേ. നിങ്ങളോട് പറഞ്ഞില്ലേ സിലിണ്ടറിനൊക്കെ നിങ്ങൾ ഗ്യാസൊക്കെ വാങ്ങിയാൽ സബ്സിഡിയൊക്കെ അക്കൗണ്ടിൽ വരും, അതിനാണ് അക്കൗണ്ട് തുടങ്ങാൻ പറഞ്ഞത്. ഈ നോട്ട് നിരോധന ശേഷം ബാങ്ക് ബാലൻസിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. മിനിമം ബാലൻസ് ഇല്ലാഞ്ഞാൽ പറ്റില്ല, പിഴയിടും. നിങ്ങൾക്ക് മെസ്സേജ് വരും, നിങ്ങൾ ഗ്യാസ് വാങ്ങിയ വകയിൽ 140 രൂപ സബ്സിഡി നിങ്ങൾ അക്കൗണ്ടിൽ ഇട്ടിട്ടുണ്ട്. എന്നാ 140 വാങ്ങാനൊന്ന് പോയി നോക്കി, അതവിടെ ബാലൻസ് ഇല്ലാത്തതുകൊണ്ട് അവിടെ തന്നെ പിടിച്ചിട്ടുണ്ടാവും. നിങ്ങളെ സബ്സിഡി ആൾറെഡി ഇറ്റ് ഹാസ് ബീൻ ടേക്കൺ ബൈ ദ ബാങ്ക്, അതിവിടെ ഇല്ല, അത് കിട്ടൂല. കഴിഞ്ഞ ബജറ്റിൽ കേന്ദ്ര ഗവൺമെൻറ് 111,000 കോടി രൂപയാണ് ഇന്ത്യയിലെ 130 കോടി മനുഷ്യന്മാർക്ക് സബ്സിഡി കൊടുക്കാൻ വേണ്ടി നീക്കി വെച്ച്. 111,000 കോടി ഡിവൈഡഡ് ബൈ 130 കോടി നോക്കും. എന്നാൽ 678,000 കോടി രൂപയാണ് അംബാനി, അഡാനി, മിത്താൽ, ജിൻഡാൽ, ടാറ്റ, ബിർള, ദാൽമിയ തുടങ്ങിയ 900 വരുന്ന കുത്തക മുതലാളിമാരുടെ കടബാധ്യതകൾ എഴുതി തള്ളിയതിന് 678,000 കോടി രൂപ ചെലവാക്കി. 130 കോടി ആളുകൾക്ക് 100,000 കോടി, 1000 ആളില്ലാത്തതിന് 678,000 കോടി.
ബാങ്കുകളൊക്കെ ലയിപ്പിച്ചില്ല. ഇപ്പോൾ ഇവിടെ എസ് ബി ടി ഉണ്ടോ? ഇല്ലല്ലോ. എവിടെ പോയി? എസ് ബി ടി ഹാസ് ബിൻ മെർജ്ഡ് വിത്ത് എസ് ബി ഐ. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ബിക്കാനീർ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ജയ്പൂർ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഹൈദരാബാദ്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂർ, ഈ ബാങ്കുകളൊക്കെ എസ് ബി ഐയിൽ ലയിപ്പിച്ചു. എന്തിനാണത്? വലിയ ബാങ്ക് ഉണ്ടാകാൻ, എല്ലാ ബാങ്കിലെ പൈസയും കൂടി ഒരുമിച്ച് വരാൻ. ആർക്കാണ് എല്ലാ ബാങ്കിലെ പൈസയും കൂടി ഉടനെ വേണ്ടത്? അംബാനിക്ക്, അഡാനിക്ക്, നിങ്ങൾക്കും എനിക്കും അല്ല, സാധാരണക്കാർക്കല്ല. 1 കോടി 2 കോടി 10 കോടി 200 കോടി 300 കോടി 500 കോടി രൂപ കടം തരാൻ എസ് ബി ടി മതി. പക്ഷേ ഇതെല്ലാം കൂടി കൂട്ടിച്ചേർത്തത് അഡാനി അംബാനിക്കൊക്കെ കിട്ടാനാണ്. ഞാനിപ്പോൾ 100 രൂപ എന്നെ നെല്ലിക്കുന്നതിന് കൊടുത്തു, ഒരു സ്നേഹത്തോടു കൂടി. ഇതവിടെ ഇരിക്കട്ടെ. എൻ്റെ 100 രൂപ കുറഞ്ഞു, നെല്ലിക്കുന്നതിന് 100 രൂപ കിട്ടി. പക്ഷേ മൂന്നാമതൊരാൾക്ക് അതിൽ ലാഭമോ നഷ്ടമോ ഇല്ല. എന്നാൽ നരേന്ദ്രമോദി പറഞ്ഞത് ക്യാഷ് ലെസ് ട്രാൻസാക്ഷനാണ്. അത് പൈസ ഇട്ട് കൊടുക്കേണ്ട, അക്കൗണ്ട് വഴി കൊടുക്കാൻ. ഞാൻ 100 രൂപ അക്കൗണ്ട് വഴി കൊടുത്താൽ 1.5 രൂപ അംബാനിക്ക് കിട്ടും. ആ 100 രൂപ 1000 ചുറ്റ് നടക്കുമ്പോൾ അതിൻ്റെ അനുസരിച്ച് തോതനുസരിച്ച് കിട്ടും. 100,000 കോടി രൂപ ഇന്ത്യയിൽ ക്യാഷ്ലെസ് ആയിട്ട് സഞ്ചരിച്ചു വരുമ്പോൾ 10,000 കോടി രൂപ അംബാനിയുടെ പെട്ടിയിൽ അയാൾ അറിയാതെ വീഴും. ദാറ്റ് ഈസ് വാട്ട് ഈസ് നരേന്ദ്രമോദി. ബലാത്സംഗം മാത്രമല്ല, ഇന്ത്യയിൽ ആകെ എത്ര കറൻസി ഉണ്ട്? നിങ്ങളെല്ലാം കീശയിൽ പൈസ ഉണ്ടോ? ഇതെല്ലാം കൂടി എത്ര ഉണ്ടെന്ന് വിചാരിച്ച്? 1,700,000 കോടി രൂപയാണ് ഇപ്പോൾ സർക്കുലേഷനിൽ. 1,700,000 കോടി അത് ക്യാഷ്ലെസ് ആയിട്ടൊന്ന് ചുറ്റിയടിച്ച് മടങ്ങി വരുമ്പോൾ എത്ര കോടി രൂപ അംബാനിയുടെ പെട്ടിയിൽ വീഴും നിങ്ങൾക്കറിയോ? അതാണ് നരേന്ദ്രമോദി. അയാൾ എല്ലാ വിദേശത്തും സഞ്ചരിക്കാൻ പോകുമ്പോൾ നിങ്ങൾ ഫേസ്ബുക്കിൽ പാവം യൂത്ത് ലീഗുകാരനിടും, ഇയാൾ എപ്പോഴാണ് ഇന്ത്യയിലുണ്ടാവുക, ആ കാണുന്നത് ഇന്ത്യയാണോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇയാളെ പരിഹസിച്ച് ഇതൊക്കെ ഉണ്ടാവുക. പക്ഷേ ഇയാളീ പോണത് എന്തിനാണെന്ന് നിങ്ങൾക്കറിയോ? ഇയാൾ ആസ്ട്രേലിയയിൽ പോയാൽ ക്യൂൻസ് ഐലൻഡിലൊരു പ്രോജക്റ്റ് അംബാനിക്ക് കിട്ടി. ഇയാൾ അമേരിക്കയിൽ പോയാൽ വേറൊരു പ്രോജക്റ്റ് അഡാനിക്ക് കിട്ടി. അയാൾ അയാളെ കോർപ്പറേറ്റ് ഭീമന്മാർക്ക്, കരാറുകാർക്ക് പൈസ ഉണ്ടാക്കാൻ വേണ്ടി 5,000 കോടി 10,000 കോടി 1,000 കോടിയുടെ പ്രോജക്റ്റ് കരാർ ഒപ്പിടാൻ വേണ്ടി പോവുകയാണ്. ഏത് രാജ്യത്ത് നരേന്ദ്രമോദി പോയി മടങ്ങി വന്നാലും ഒരു മുതലാളിക്ക് 2 കരാറായി. ജീവിതം മുഴുവൻ 1,000,000,000 കോടി 1,000,000,000 രൂപ സമ്പാദിക്കാൻ അത് മതി. ടോട്ടൽ മെർജർ ഓഫ് സ്റ്റേറ്റ് ആൻഡ് കോർപ്പറേറ്റ്സ്, ദാറ്റ് ഈസ് വാട്ട് ഈസ് ഫാസിസം എന്നാണ് മുസോലിനി പറഞ്ഞത്. ടോട്ടൽ മെർജർ ഓഫ് എന്ത്? സ്റ്റേറ്റിൻ്റെ, സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ അവിടെ നാഷൻ ഭരണകൂടത്തിൻ്റെയും മുതലാളിമാരുടെയും ലയനമാണ് ഫാസിസം എന്നാണ് പറഞ്ഞത്. അതാണ് ഇവിടെ നടക്കുന്നത്. ഇതിനൊറ്റ വഴിയുള്ളൂ ഇതിനെ ചെറുത്ത് തോൽപ്പിക്കാൻ. ബാങ്ക് അക്കൗണ്ട് എല്ലാവരും നിർത്തുക, ക്യാഷ്ലെസ് ട്രാൻസാക്ഷൻ നടത്താതിരിക്കുക. വല്ല നിവൃത്തിയുണ്ടെങ്കിൽ കാശ് തന്നെ കൊടുക്കുക ആളുകൾ. എല്ലാ ബാങ്ക് അക്കൗണ്ടും 5-6 അക്കൗണ്ട് ഉള്ളവരുണ്ടെങ്കിൽ അത്യാവശ്യത്തിന് ഒന്ന് നിലനിർത്തിയിട്ട് ബാക്കിയൊക്കെ ക്ലോസ് ചെയ്യുക. എന്നാലും അഡാനിക്കും അംബാനിക്കും കാശ് കുറയുള്ളൂ. അതാണ് അതിനെതിരായിട്ടുള്ള സമരം വേണ്ടത്. അതിന് ഒരു ദിവസത്തെ സത്യാഗ്രഹം നടത്തിയിട്ട് പിന്നെ പന്തലിട്ട് കുത്തിരുന്ന് കണ്ട് ഒച്ചിട്ടിട്ട് ഒരു കാര്യമില്ല. അത് അയാൾക്ക് ഏശയല്ല. ഒച്ചട മൈക്കിൻ്റെ പൈസയും കൂടി അവർക്ക് തന്നെ കിട്ടും. പിന്നെ നമ്മളെ ഒച്ചട്ട ചെലവും അവനെന്നെ കിട്ടും. അങ്ങനെയുള്ള ക്യാപിറ്റലിസം മാത്രമല്ല ഈ ഫാസിസം എന്ന് പറഞ്ഞാൽ സാമ്പത്തിക രംഗത്ത് അങ്ങനെയാണ്. കൃഷിക്കാരൻ മുഴുവൻ തകർന്നില്ലേ? രാജ്യം മുഴുവൻ ഇങ്ങനെ തകരാറിലായി പോയില്ലേ? സാമ്പത്തിക രംഗത്ത് ഭയാനകമായൊരു സ്ഥിതി വിശേഷമാണ്. മോസ്റ്റ് എന്താ പറയുക, ഏറ്റവും കൊടിയ വലതുപക്ഷ വ്യതിയാനമാണ് സാമ്പത്തിക രംഗത്ത് സംഭവിച്ചത്. ഇന്ത്യയിൽ മനുഷ്യർ തമ്മിൽ അങ്ങനെ തർക്കമില്ല. മനുഷ്യർ തമ്മിൽ, ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിൽ അങ്ങനെയുള്ള തർക്കങ്ങളില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. ഞാൻ സുവർണക്ഷേത്രത്തിലേക്ക് ഒരുക്കെ പോയിരുന്നു, MLA മാരുടെ ഒരു സംഘത്തിൻ്റെ കൂടെ പോയതാണ്. സുവർണക്ഷേത്രം സിഖുകാരുടെയാണ്. അതിന് തറക്കല്ലിട്ടത് ഒരു സൂഫിയാണ്, ഹോജ മൊയിനുദ്ദീൻ ചിസ്തി മാതിരിയൊക്കെ ഉള്ള ആ ഗ്രൂപ്പിൽപ്പെട്ട ഒരു സൂഫിയാണ് ഈ സിഖുകാരുടെ ക്ഷേത്രത്തിന് തറക്കല്ലിട്ടത്. ഇന്നാണ് ഇപ്പോൾ അത് ഇട്ട് വെച്ചാൽ അമ്മ മൊലിയര ലീഗ് എന്താണ് ഇസ്ലാമെന്ന് പുറത്താക്കും. വേറെ ആൾക്കാർ 10 പേരക്കിട്ട് ആ സാധുവിനെ ആരും പുറത്താക്കാൻ അന്നത്തെ കാലത്ത് ഈ സംഘടനകളൊന്നും ഇല്ലാത്തതുകൊണ്ട് മൂപ്പര് പോയി തറക്കല്ലിട്ടു, ഒരു കുഴപ്പമില്ല. അതുകൊണ്ട് കൊണ്ടുണ്ടായി ഈ സിഖുകാരുടെ ഗുരു ഗ്രന്ഥ സാഹിബ് എടുത്ത് വായിച്ചൊക്കെ. കുറച്ച് ഇസ്ലാമും കുറച്ച് ഹിന്ദുയിസുമാണ്, രണ്ടും കൂടി ചേർന്നാണ്. ഇസ്ലാമിൻ്റെ നല്ല വശങ്ങളൊക്കെ അതിലുണ്ട്, ഹിന്ദുക്കളുടെ നല്ല വശങ്ങളൊക്കെ, രണ്ടും കൂടി ചേർന്നൊരു ബുക്കാണ് ആ ഒരു ബുക്ക്. അവിടെ ഞങ്ങൾ കാണാൻ പോയപ്പോൾ ഞങ്ങളെ ആ സ്ഥലങ്ങളൊക്കെ കാണിക്കാൻ വേണ്ടി കൂടെ കൊണ്ടു നടന്നത് അർമീന്ദർ സിംഗ് എന്ന് പറയുന്ന അവിടുത്തെ പ്രധാനപ്പെട്ട പൂജാരിയുടെ മകനാണ്. അർമീന്ദർ സിംഗിൻ്റെ കൂടെ അവിടെ നടന്നിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു സ്ഥലത്ത് ഇങ്ങനെ ഇതുപോലെ കാർപ്പറ്റിൽ മുസല്ലയിൽ പ്രായം ചെന്ന സിഖുകാരിങ്ങനെ മുത്തുന്നുണ്ട്, ഉമ്മ വയ്ക്കുന്നുണ്ട്, സുജൂത് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു ഹർമീന്ദർ സിംഗിനോട്, എനിക്ക് അങ്ങോട്ട് കിടക്കാൻ പറ്റുമോ? ഹർമീന്ദർ പറഞ്ഞു, ഓ വൈ, നമ്മൾ ആയ മുസൽമാൻ, ഞാനൊരു മുസൽമാനാണ്, അതുകൊണ്ട് കിടക്കാൻ പറ്റുമോ?
പയളവർണ്ണ കാദർ സാഹിബ്, യെ ടെമ്പിൾ ജിത്ന ഹമാര ഹൈ ഉത്ന ആപ്കാ ഹി ഹിയർ. ഈ ക്ഷേത്രം എത്ര കണ്ട് ഞങ്ങളുടേതാണോ അത്ര കണ്ട് നിങ്ങളുടേതുമാണ്. ദാറ്റ് ഈസ് വാട്ട് ഇസ് ഇന്ത്യ, ദാറ്റ് ഈസ് വാട്ട് ഈസ് സെക്യുലറിസം. ഹെൻസ് ഐ എം പ്രൗഡ് ടു ബി അൻ ഇന്ത്യൻ. അതുകൊണ്ട് ഞാനൊരു ഇന്ത്യക്കാരനാണെന്ന് പറയാൻ എനിക്ക് അഭിമാനം മാത്രമുണ്ട്. ഇവിടെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിൽ ഒരു കലഹവും ഇല്ല, ഉണ്ടാകരുതെന്ന് ചിന്തിക്കുന്ന പാർട്ടിയാണ് മുസ്ലിം ലീഗും മുസ്ലിം യൂത്ത് ലീഗും. ഈ സംഘടനകളൊക്കെ അതൊരിക്കലും ഉണ്ടാകരുത്. ഹിന്ദുക്കളും അങ്ങനെ തന്നെ, ഹിന്ദുക്കളും നമ്മുടെ പക്ഷത്ത് തന്നെയാണ്, നമ്മൾ അവരെ പക്ഷത്തുമാണ്. പാർട്ടികളാണ് ചില പ്രശ്നം ഉണ്ടാക്കുന്നത്, ബി ജെ പി ആർ എസ് എസ് പോലുള്ള സംഘടനകളാണ്. അതിനെ വേറിട്ടിട്ട് ഹിന്ദുക്കളുടെ പൊതുവായ കൂട്ടത്തിൽ നിന്ന് അവരെ വേർപെടുത്തി വേണം ഞങ്ങൾ എപ്പോഴും സംസാരിക്കാൻ. അല്ലാതെ അതെല്ലാ ഹിന്ദുക്കളും ബി ജെ പിയാണ് ആർ എസ് എസ് തെറ്റിദ്ധാരണ വേണ്ട. ഹിന്ദുക്കളെ വോട്ടില്ലാണ്ട് മുസ്ലിം ലീഗുകാർ ജയിക്കൂല. മുസ്ലിം ലീഗുകാരെ മാത്രം വോട്ടുണ്ട്, മുസ്ലിം ലീഗുകാർ ജയിക്കുമോ? കോൺഗ്രസിൻ്റെ മാത്രം വോട്ടുണ്ട്, അല്ലെങ്കിൽ കോൺഗ്രസ്സുകാർ ജയിക്കുമോ? എല്ലാ രാഷ്ട്രീയ കക്ഷികളിലും ഉള്ളതിനേക്കാൾ എത്രയോ ഇരട്ടി ആളുകൾക്ക് രാഷ്ട്രീയം ഇല്ലാത്തവരുണ്ട്, അവരാണ് നമ്മളെയൊക്കെ ജയിപ്പിക്കുന്നത്. അത് എല്ലാ ജാതി മതസ്ഥരുമുണ്ട്, അവരാരും മതം നോക്കി വോട്ട് ചെയ്യുന്നവരല്ല. അവരൊക്കെ നമ്മുടെ സ്വന്തം സഹോദരന്മാരും സഹോദരിമാരും ബന്ധുമിത്രാദികളും വേണ്ടപ്പെട്ടവരാണ്. ഒരാൾക്കൊരു ആക്സിഡൻറ്റ് പറ്റിയാൽ ഏത് ജാതിക്കാരൻ അവിടെ വരികയെന്ന് ആദ്യം അറിയോ? നിങ്ങളൊക്കെ കാറ് പോണവരല്ലേ, ബൈക്കിന് പോണവരല്ലേ, യാത്ര ചെയ്യുന്നവരല്ലേ, ട്രെയിന് പോണവരല്ലേ, ഫ്ലൈറ്റ് പോണവരല്ലേ? ഒരപകടം സംഭവിച്ചാൽ ആദ്യം ഓ ആ കിടക്കണ ലീഗുകാരനാണ് തൊടാൻ വരട്ടെ, മുസ്ലിംകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ തൊട്ടുള്ളി എന്ന് പറഞ്ഞിട്ട് ആശുപത്രി കൊണ്ടുവന്ന് കത്തിക്കാൻ പറ്റുമോ? ഹിന്ദു കിടക്കുമ്പോൾ ഹിന്ദുവിനെ ചോര വാർന്നുള്ളിലേക്ക് പോകാൻ നമുക്ക് അനുവദിക്കാൻ പറ്റുമോ? എല്ലാ വിശ്വാസ പ്രമാണങ്ങളുടെയും അന്തസത്വം ഒന്നാണ്, അന്തസത്വം ഒന്നാണ്. ക്രൈസ്തവരുടെ ആയാലും ഹിന്ദു മതത്തിൻ്റെ ആയാലും ഇസ്ലാമിൻ്റെ ആണ്. ഓരോരുത്തർക്കും അവനവൻ്റെ വിശ്വാസം അനുസരിച്ച് പ്രവർത്തിച്ചാൽ ഫമയഴമലു മിസ്ഖാല ദർറത്തിൻ ഖൈറയ്യറ അമയഴമലു മിസ്ഖാല ദർറത്തിൻ ഷറന്യറ. നമ്മളൊരണുവോളം സൽപ്രവൃത്തി ചെയ്താൽ അതിൻ്റെ ഫലം, തിന്മ ചെയ്താൽ അതിൻ്റെ ഫലവും കിട്ടും. കർമ്മഫലം എന്നാണ്, അതുതന്നെയാണ് ഹിന്ദുക്കളുടെയും സിദ്ധാന്തം. ശത്രുക്കളെ സ്നേഹിപ്പിൻ, ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പിൻ. എന്തെന്നാൽ സ്വർഗസ്ഥനായ നമ്മുടെ പിതാവ് നീതിമാന്മാരുടെ മേലും നീതികെട്ടവരുടെ മേലും തൻ്റെ സൂര്യനെ ഉദിപ്പിക്കുകയും നല്ലവരുടെ മേലും ചീത്തവരുടെ മേലും തൻ്റെ മഴ വർഷിപ്പിക്കുകയും ചെയ്യുന്നുവല്ലോ. അതുകൊണ്ട് സ്വർഗസ്ഥനായ നമ്മുടെ പിതാവിനെ പോലെ നാമുമായി തീരുവാൻ. ശത്രുക്കളെ സ്നേഹിപ്പിൻ, ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പിൻ. മത്തായി അഞ്ചാം അദ്ധ്യായത്തിൻ്റെ 44-ാമത്തെ വചനം. ദൈവം സൽഗുണ സമ്പൂർണനാണ്, നീതിമാന്മാരുടെ മേൽ. ആ സൂര്യൻ അവിടെ ഉദിച്ചു നിൽക്കുന്നത് ബി ജെ പിക്കാർക്ക് വേണ്ടിയാണോ, ലീഗർക്ക് വേണ്ടിയാണോ, കോൺഗ്രസ്സുകാർക്ക് വേണ്ടിയാണോ, ഹിന്ദുക്കൾക്ക് വേണ്ടിയാണോ, മുസ്ലിങ്ങൾക്ക് വേണ്ടിയാണോ? ദൈവത്തിൻ്റെ നീതി നീതിമാന്മാരുടെ മേലും നീതികെട്ടവരുടെ മേലും തൻ്റെ സൂര്യനെ ഉദിപ്പിക്കുകയും നല്ലവരുടെ മേലും ചീത്തവരുടെ മേലും തൻ്റെ മഴ വർഷിപ്പിക്കുകയും ചെയ്യുന്നുവല്ലോ. അതുകൊണ്ട് നമ്മുടെ സ്വർഗസ്ഥനായ പിതാവ് ദൈവം അള്ളാഹു സൽഗുണ സമ്പൂർണനാണ്. അള്ളാഹുവിൻ്റെ ഗുണഗണങ്ങൾ പ്രവർത്തിക്കുവാൻ പ്രകീർത്തിക്കുവാൻ ഭൂമിയിലുള്ള സകല വൃക്ഷങ്ങളും പേനയാക്കി കടലിലെ ജലം മുഴുവൻ മഷിയാക്കി എഴുതിയാലും തീരൂല. അത്രയും ഗുണഗണങ്ങളാണ് ദൈവത്തിൻ്റെ. ഓം പൂർണ്ണമത പൂർണ്ണമിതം പൂർണ്ണാത് പൂർണ്ണമുദച്ഛ്യതേ പൂർണ്ണസ്യ പൂർണ്ണമാതായ പൂർണ്ണമേവ വസിഷ്യതേ. പൂർണ്ണമാണ് ബ്രഹ്മം, പൂർണ്ണമാണ്. പൂർണ്ണത്തോട് പൂർണ്ണം കൂട്ടിയാലും പൂർണ്ണത്തിന് പൂർണ്ണം എടുത്താലും അവസാനമില്ലാത്ത പൂർണ്ണം എന്ന് പറഞ്ഞ ദൈവമാണ്, ബ്രഹ്മമാണ്. ഏതൊന്നിൽ നിന്നാണോ ജീവജാലങ്ങളെല്ലാം പിറന്നത്, പിറന്നത് കൊണ്ട് അവയെല്ലാം ഏതൊന്നിലാണോ പുലരുന്നത്, പിന്നീട് അവയെല്ലാം ഏതൊന്നിലാണോ വിലയം പ്രാപിക്കുന്നത്, അതാണ് ബ്രഹ്മം എന്നാണ്. അള്ളാഹു സൃഷ്ടിക്കുന്നു, ജീവിപ്പിക്കുന്നു, മരിപ്പിക്കുന്നു, പുനരുജ്ജീവിപ്പിക്കുന്നു, നമ്മൾ പറയില്ല. അതന്നെയാണ് തൈത്തിരിയ ഉപനിഷത്തും പറഞ്ഞത്. 150,000 പ്രവാചകന്മാരിലൂടെ മാനവരാശിയെ നേർവഴിക്ക് നയിക്കുന്നതിന് വേണ്ടി അള്ളാഹു അയച്ച പ്രവാചകന്മാരിലൂടെ വന്ന സന്ദേശങ്ങളിൽ അവസാനത്തെ സന്ദേശമായിട്ടാണ് നമ്മൾ ഇസ്ലാമിനെ കണക്കാക്കുന്നത്. ഖാത്തമുൽ അംബിയ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങളിലൂടെ വന്ന മതം. ഇതര മതസ്ഥരെ തള്ളി പറയാൻ ഒരു സ്ഥലത്തും പറഞ്ഞില്ല. 17 പ്രാവശ്യം ഫാത്തിഹ സൂറത്ത് ഒരു ദിവസം 5 നേരം നമസ്കരിക്കുമ്പോൾ നമ്മൾ ഓതുന്നുണ്ട്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അങ്ങനെയല്ലേ ചെല്ലുന്നത്? അതോ കാസർഗോഡ് അൽഹംദുലില്ലാഹി റബ്ബിൽ മുസ്ലിമീൻ? ആലം ദുനിയാവിൻ്റെ ഈ മഹാപ്രപഞ്ചത്തിൻ്റെ നാഥനായ അള്ളാഹുവിന് സ്തുതിയാണ്. മുസ്ലിങ്ങളുടെ ദൈവമെന്നല്ല പറഞ്ഞത്, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, നോട്ട് റബ്ബിൽ മുസ്ലിമീൻ. അപ്പൊ എല്ലാ ജനവിഭാഗങ്ങളെയും ഒരുപോലെ കാണലാണ് ലക്ഷ്യം. ഒരാൾ നല്ല കാര്യം ചെയ്താൽ ഫലം അവർക്ക് കിട്ടും, തെറ്റായ കാര്യം ചെയ്താൽ കിട്ടും. അപ്പൊ ഹൈന്ദവ സംസ്കാരം എന്ന് പറയുന്നതും ഇസ്ലാമത വിശ്വാസികൾക്ക് എതിരല്ല, ഏതെങ്കിലും ഒരു മതസ്ഥർക്ക് എതിരല്ല. ഹിന്ദുക്കളെല്ലാം നല്ലവരായിട്ടുള്ള അനേക കോടി ഹിന്ദുക്കൾ ജീവിക്കുന്ന രാജ്യത്ത് ഹിന്ദു മുസ്ലിമും ക്രിസ്ത്യാനും സിഖും എല്ലാവരും കൂടി സന്തോഷത്തോടെ സമാധാനത്തോടെ കഴിയുന്ന രാജ്യമാണ് ഇന്ത്യ.
അതങ്ങനെ അല്ലാതായാൽ അതിൻ്റെ ഗുണഭോക്താവ് നരേന്ദ്രമോദിയാണ്, ബി ജെ പിയാണ്. നരേന്ദ്രമോദി 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോവാണ്. മാർക്സിസ്റ്റ് പാർട്ടിക്കൊക്കെ വലിയ തർക്കം, മാർക്സിസ്റ്റ് പാർട്ടിക്കുള്ള തർക്കം, പ്രധാനപ്പെട്ട തർക്കം അവർക്ക് കോൺഗ്രസിൻ്റെ കൂടെ കൂടാൻ പാടുണ്ടോ ഇല്ലെന്നാണ്. ഇപ്പോൾ അർദ്ധസമ്മതം മൂളിയിരിക്കുകയാണ്, കൂടുന്നൊന്നും അതുകൊണ്ട് ഉറപ്പില്ല. സി പി ഐക്കാരൊക്കെ കൂടാമെന്ന് പറഞ്ഞിട്ടുണ്ട്, മറ്റൊരു കൂടേണ്ടതുണ്ട്. ഇപ്പോൾ അവർ കൂടിയാലും കൂടിയില്ലെങ്കിലും വലിയൊരു മാറ്റമൊന്നും വരില്ല, എന്നാലും വെറുതെ നിർത്തണ്ടല്ലോ എന്ന് വിചാരിച്ച് നമ്മൾ വിളിച്ചതാണ്. കോൺഗ്രസ് മുലായം സിംഗ് യാദവിൻ്റെ പാർട്ടി, ലല്ലുപ്രസാദ് യാദവിൻ്റെ പാർട്ടി, തൃണമൂൽ കോൺഗ്രസ്, തെലുങ്കുദേശം, ഈ കിട്ടാവുന്ന പാർട്ടികളൊക്കെ ഡി എം കെ അല്ലെങ്കിൽ ഡി എം കെ ആരൊക്കെയാണോ ഈ ഫാസിസത്തിനെതിരെ അവരൊക്കെ ഒരുമിച്ച് കൂട്ടുക എന്നുള്ളതാണ് വിശാലമായ മതേതര സഖ്യം എന്ന് പറഞ്ഞ അർത്ഥം. അപ്പോൾ മാർക്സിസ്റ്റ് പാർട്ടി പരിശോധിക്കുന്നത് അബ്ദുറഹ്മാൻ 100% മതേതരാണോ, നെല്ലിക്കുന്ന് 70%, അബ്ദുറഹ്മാൻ 60% കമറുദ്ദീൻ 30% എന്നാണ്. 50% മതേതരമായിട്ടുള്ള ഏത് പാർട്ടി ഇതിൽ കൂട്ടാം, പിന്നെ ഒരു ഇതിൽ കൂടിയതിന് ശേഷം ഉണ്ടായിക്കോളും ബാക്കി. അല്ലാതെ ഓരോന്നും ക്ലിയറായിട്ട് പരിശോധിച്ച് കോൺഗ്രസ്, ഈ കോൺഗ്രസ്സിനല്ലേ ഈ മാർക്സിസ്റ്റ് പാർട്ടിയൊക്കെ വന്നത്, പിന്നെ എന്താ കോൺഗ്രസിൻ്റെ എതിർപ്പ്? അവർക്ക് ഈ എ ഐ ടി സി എന്നൊക്കെ പറഞ്ഞ സംഘടനയുടെ പ്രസിഡന്റ് വി വി ഗിരിയായിരുന്നു, ലാലാ ലജ്പത് റായി ഒക്കെ ആയിരുന്നു. ഇങ്ങനെ ഇ എം എസ് നമ്പൂതിരിപ്പാട് കെ പി സി സി ജനറൽ സെക്രട്ടറി ആയിരുന്നു, അവരൊക്കെ അതിന് വന്നല്ലേ. കേരളത്തിൽ ആദ്യമായി കമ്മ്യൂണിസ്റ്റുകാർ ഭരിച്ചു പറഞ്ഞു, ആദ്യത്തെ ഭരണം സി പി ഐക്കാരായിരുന്നു, മാർക്സിസ്റ്റ് പാർട്ടിൻ്റെ അല്ലല്ലോ. മാർക്സിസ്റ്റ് പാർട്ടി 64 ഉണ്ടായത്, 57 സി പി ഐ മാത്രമേ ഉള്ളൂ. അപ്പോൾ സി പി ഐ സി പി എം എന്നൊക്കെ പറഞ്ഞിട്ട് കോൺഗ്രസ് ഏറ്റു കൂടുന്നതിനെ കുറിച്ച് മാത്രം ചർച്ച ചെയ്യാൻ എത്ര പണമാണ് അവർ ചിലവാക്കിയത്, എത്ര വലിയ കോൺഫിഡൻസാണ്, വേറൊരു കാര്യം ഒന്നും ചർച്ച ചെയ്തില്ല. കോൺഗ്രസ് ഏറ്റു കൂടുന്ന ഒരു വാക്ക് എടുക്കാൻ വേണ്ടിയിരുന്നു. അവസാനം എല്ലാവരും കൂടി ജെ സി ബി വെച്ചിട്ട് ആ ഒരു കഷ്ണം എടുത്ത് പുറത്ത് കിട്ടിയിട്ട് പാർട്ടി കോൺഗ്രസും കഴിഞ്ഞ് പിരിഞ്ഞു പോകുന്നു. എന്തൊരു പാർട്ടിയാണത്? ഇപ്പം ഞാൻ പറഞ്ഞ അവരെല്ലാവരും കൂടി കൂട്ടിച്ചേർത്ത് ഒരുമിച്ച് നിന്ന് നമുക്കൊരു തോന്നലുണ്ട്, ആ ഇപ്പം മാർക്സിസ്റ്റും പകുതി സമ്മതിച്ചു, സി പി ഐ സമ്മതിച്ചു, അങ്ങനെ ഇനി നമ്മളെല്ലാവരും കൂടി കൂടി യോഗങ്ങളൊക്കെ കൂടി അങ്ങനെ ഒരു വലിയ വിശാലമായ സഖ്യം ഉണ്ടാക്കി അങ്ങനെ ഒരു നല്ല ദിവസം ഒരു വെള്ളിയാഴ്ച വന്ന് അങ്ങനെയൊക്കെ ആവാം. അത്ര കാത്തുക്കാനുള്ള സമയമുണ്ടോ? 2019 വീണ്ടും നരേന്ദ്രമോദി ഗവൺമെൻറ് ഇന്ത്യയിൽ അധികാരത്തിൽ വന്നാൽ പിന്നെ ഒരു തെരഞ്ഞെടുപ്പ് ഉണ്ടാവും നിങ്ങളോട് ആരാ പറഞ്ഞേ കാസർഗോട്ടുകാരോട്? നിങ്ങളെ ഈ വിശാലമായ സഖ്യം ഉണ്ടാക്കാൻ ഈ നരേന്ദ്രമോദി കാത്തു നിൽക്കണ്ടേ കൈമാരെ? നരേന്ദ്രമോദി എത്ര പേരെ കാത്തിരിക്കും, ആ പേരെ സഖ്യം ഉണ്ടായി വന്നോട്ടെ, എന്നിട്ട് വേണം നമുക്ക് മത്സരിക്കാൻ. ഒരു സഖ്യം ഒന്നിനു വന്നോട്ടെ, ആ ജാഥ ഇവിടെ എത്തിയിട്ട് തുടങ്ങാൻ മീറ്റിംഗുകാരനുമായി നിൽക്കുന്നതായിരിച്ച്. 2019 തെരഞ്ഞെടുപ്പിൽ വീണ്ടും നരേന്ദ്രമോദിക്ക് അധികാരം കിട്ടിയാൽ, ബി ജെ പിക്ക് അധികാരം കിട്ടിയാൽ പിന്നെ ഒരു തെരഞ്ഞെടുപ്പ് ഇവിടെ ഉണ്ടാവും നിങ്ങളോട് ആരാ പറഞ്ഞത്? അങ്ങനെയാണ് ഇവിടെ പതിവ് എന്ന് നിങ്ങൾക്ക് പറയാം. എന്നാൽ പതിവ് മാറി, പതിവ് ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ, ഇപ്പോൾ പതിവ് മാറിയില്ല. 2019 വീണ്ടും ബി ജെ പി ജയിച്ചാൽ ഇന്ത്യയിൽ ഒരു തെരഞ്ഞെടുപ്പില്ല, ഭരണഘടന മാറും, ഈ നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രസിഡന്റാവും, അമിത്ഷാ പ്രധാനമന്ത്രിയാവും, ബഹുരാഷ്ട്ര കക്ഷികളെ പലതിനെയും നിരോധിക്കും, ഏകാധിപത്യപരമായിട്ടുള്ള ഭരണം നടത്തും. നിങ്ങളെ വിശാല മതേതര സഖ്യമൊന്നും തെരഞ്ഞ കാണില്ല. വല്ലതുണ്ടാക്കണമെങ്കിൽ ഇപ്പോൾ ചെയ്യണത്, വിശാല മതേതര സഖ്യത്തിനൊന്നും ആരും കാത്തുനിൽക്കില്ല. അങ്ങനെയല്ലേ ലോകത്ത് പല രാജ്യങ്ങളും ഉണ്ടായിട്ടുള്ളത്? അങ്ങനെയാണ് പല രാജ്യങ്ങളിൽ ഉണ്ടായിട്ടുള്ളൊരു തെരഞ്ഞെടുപ്പ് ഇല്ലാണ്ട് വരും. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ഒരു അഭ്യന്തര കലഹം ഉണ്ടാക്കണമെന്ന് ആർ എസ് എസ്സുകാർ ആഗ്രഹിക്കുന്നുണ്ട്, ബി ജെ പി ആഗ്രഹിക്കുന്നുണ്ട്. അതിന് കാസർഗോട്ടത്തിൽ ലീഗുകാരും മുസ്ലിങ്ങളും ഹിന്ദുക്കളും നിന്നു കൊടുക്കരുത്. ആർക്കാണ് അഭ്യന്തര കലാപത്തിൻ്റെ ആവശ്യം? നരേന്ദ്രമോദിക്കാണ്, ബി ജെ പിക്കാണ്. ഇവിടെ ഒരു അഭ്യന്തര കലഹം ഉണ്ടായി, മുസ്ലിങ്ങളൊരു ഭാഗത്തും ഹിന്ദുക്കളൊരു ഭാഗത്തും അടി പിടി ബഹളം. അതിൽ ആർ എസ് എസ് കുറച്ച് കയറി, കുറച്ച് എസ് ഡി പി ഐ കയറി, കുറച്ച് ഐ എസ് ഐ എസിൻ്റെ ആൾക്കാർ വന്ന് എല്ലാവരും കൂടി ചേർന്ന് വലിയ കലാപം എന്ന് വിചാരിച്ചു. അങ്ങനെ ഒരു കലാപം നടക്കുമ്പോൾ ഈ നരേന്ദ്രമോദിക്കെതിരായിട്ട് നിൽക്കുന്ന കക്ഷികളെ ഒതുക്കാൻ ഇന്ത്യൻ പട്ടാളം മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന് നിങ്ങൾ കരുതി? ഞാൻ പറയണ അമേരിക്കൻ പട്ടാളം വരുന്നു, ബിലീവ് മീ. അമേരിക്കൻ തന്നെ സിറിയ പോണത്, അമേരിക്കൻ തന്നെ ഇറാഖ് പോയി സദ്ദാം ഹുസൈനെ കൊന്ന്, അമേരിക്കൻ തന്നെ ലബനോനിലും ലിബിയയിലൊക്കെ ബോംബിടുന്നു. അതേപോലെ മലബാർ പ്രദേശങ്ങളിൽ പ്രത്യേകിച്ചും അമേരിക്കൻ ബോംബർ വിമാനങ്ങൾ വന്ന് ബോംബിടും. നരേന്ദ്രമോദി ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് അമേരിക്കയും പിന്നെ ഇസ്രായേലുമാണ്. സിറിയയിലും ഇറാഖിലും മാത്രമല്ല കലാപം ഉണ്ടാവുക, ഇന്ത്യയിലും അത് നടത്താനൊരു ബുദ്ധിമുട്ടൊന്നുമില്ല. ഇവിടെ മുസ്ലിങ്ങൾ ഹിന്ദുക്കൾ ഓരോ ചില്ലറ കാര്യങ്ങൾ പറഞ്ഞ് തമ്മിലടുപ്പിച്ച് പശു ആട് എന്നൊക്കെ പറഞ്ഞ് ബലാത്സംഗം എന്നൊക്കെ പറഞ്ഞ് വാട്സപ്പിൽ തന്തയില്ലാത്ത ഹർത്താൽ പ്രഖ്യാപിച്ച് നിങ്ങൾ അതിൻ്റെ കൂടെ കൂടി അങ്ങാടിയിൽ ഒരു അടിപിടി നടന്നാൽ, അതൊരു അഭ്യന്തര കലാപമായിട്ട് വളർന്നാൽ, നരേന്ദ്രമോദിയെ സഹായിക്കാൻ അമേരിക്കൻ സാമ്രാജ്യത്വ ശക്തികളുടെ F-16 വിമാനങ്ങൾ പറന്നു വരും എന്ന് ഞാൻ പറയുന്നു. ഒരുപാട് വർഷങ്ങളായി രാഷ്ട്രീയ പ്രവർത്തനം നടത്തി 17 കമ്മ്യൂണിസ്റ്റായി നിന്നതിൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുകയാണ് ഞാൻ. 31 ലീഗും 17 കമ്മ്യൂണിസ്റ്റും കൂടി ചേർന്നാണ് ഞാൻ. അതുകൊണ്ട് ബിലീവ് മീ,
എന്നെ നിങ്ങൾ വിശ്വസിക്കണമെന്നാണ് പറഞ്ഞത്. നിങ്ങൾ വിചാരിച്ചതുപോലെ നിങ്ങൾ ചില്ലറ സംഗതിയല്ല, തമാശ പറഞ്ഞ് അവസാനിപ്പിക്കേണ്ട കാര്യമല്ല. ഗുരുതരമായിട്ടുള്ളൊരു ഒരു പൊട്ടാനിടയുള്ള ഒരു അഗ്നിപർവ്വതത്തിൻ്റെ മുകളിലാണ് നിങ്ങൾ കാസർഗോഡും എല്ലായിടത്തും നിൽക്കുന്നത്. നിങ്ങൾ മനസ്സിലായോ? ദയവ് ചെയ്ത് അതിന് ഇട കൊടുക്കുന്നു. ഒരു കലാപം ശത്രുവിനെ സ്നേഹിക്കുകയല്ലാതെ, നന്മ കൊണ്ട് തിന്മയെ നേരിടുകയല്ലാതെ, അതേ നാണയത്തിൽ തിരിച്ചടിക്കാനും ജയിച്ചു തോറ്റു എന്ന് പറഞ്ഞ് ഫേസപ്പിൽ വീമ്പിളക്കാനും മെനക്കെടരുത്. ഫേസ്ബുക്കും ട്വിറ്ററും ബ്ലോഗും ഒക്കെ തോന്നിവാസം എഴുതാനുള്ളതല്ല. ദുരുപയോഗം ചെയ്യരുത്. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ പ്രചരിപ്പിക്കരുത്. ഇവിടെ കലാപം ഉണ്ടാക്കാൻ വേണ്ടി ആഗ്രഹിച്ച് നടക്കുന്നവരുണ്ട്, അതിന് ശക്തികളുണ്ട്, അതിനുവേണ്ടി പ്രവർത്തിക്കുന്നവരുണ്ട്. അതിനെക്കുറിച്ച് ജാഗ്രത പുലർത്തണം. നിങ്ങളും ഞാനും ജീവിച്ച പോലെ നമ്മുടെ കുട്ടികൾ ജീവിക്കണം. തൊട്ടിലുകളിൽ ആടുന്ന കുട്ടികളുണ്ട് വീട്ടിൽ, ഗർഭിണിയായിട്ടുള്ള ഭാര്യമാരുണ്ട് അല്ലെങ്കിൽ പെങ്ങന്മാരുണ്ട്. അവരുടെ ഗർഭസ്ഥ ശിശുവിന് പോലും ഈ രാജ്യത്ത് ജനിച്ച് വളർന്ന് ജീവിക്കാനുള്ള സൗകര്യം നിങ്ങളും ഞാനും ഉണ്ടാക്കി കൊടുക്കട്ടെ. കമ്മ്യൂണിസ്റ്റുകാർക്കൊന്നും അത് ചെയ്യാൻ കഴിയും നിങ്ങൾ വിശ്വസിക്കേണ്ട. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ജനാധിപത്യത്തിലും മതേതരത്വത്തിലൊന്നും വലിയ വിശ്വാസമൊന്നുമില്ല. കമ്മ്യൂണിസ്റ്റുകാരുള്ള ഒരു രാജ്യത്ത് ഒരു തെരഞ്ഞെടുപ്പ് ഒന്നും വരെ ഉണ്ടായിട്ടില്ല, നടക്കില്ല, ഇനിയോട്ടുണ്ടാവില്ല. ഞാൻ നെല്ലിക്കുന്നിനോട് ചോദിക്കും, ഞാൻ അസംബ്ലിയിൽ ചോദിച്ചല്ലോ, ഇന്ന് ബി ജെ പിക്ക് 20 സംസ്ഥാനങ്ങളുടെ ഭരണമുണ്ട്, ഒരു കേന്ദ്ര ഭരണമുണ്ട്. അത്രയും ഭരണം കമ്മ്യൂണിസ്റ്റുകാർക്കാണെങ്കിൽ ഈ അസംബ്ലി ഇവിടെ നടക്കുമോ എന്ന് ചോദിച്ചിട്ടുണ്ട് ഞാൻ നിയമസഭയിൽ. ഉണ്ടാവില്ല, ഐ ഡോണ്ട് ബിലീവ്. അപ്പോഴാണ് ആൾക്കാർ മേലോട്ട് നോക്കുന്നത് ശരി തന്നെയല്ലേന്ന്. കണ്ണൂരിലൊരു 10 ആൾ അധികം വന്നപ്പോൾ അവിടെ വേറെ ആൾക്ക് നിൽക്കാൻ പാടില്ല. അപ്പോൾ 20 ചായപ്പോൾ കൊണ്ടല്ലേ ഞാൻ സംസാരിച്ചിട്ടുണ്ട്. അത് കൊണ്ടുവന്നാൽ എല്ലാവരും ചായമ്പലവും, പിന്നെ ഫാസിസവും ഇല്ല, ഒന്നുമില്ല. അപ്പോൾ പിന്നെ അപ്പോൾ എന്താ പറയണ വെച്ചാൽ, ഞാൻ ഇപ്പം നിർത്താം, എന്നിട്ട് കൊടുക്കുക ചായ. നമ്മളെ ആളുകൾ അങ്ങനെയാണ്. ഞാൻ നേരത്തെ മിനി മാസം ലേറ്റ് പറഞ്ഞ മാതിരി ചായ വന്നാൽ പിന്നെ ഫാസിസം പോയ വഴിയാണ്. അപ്പോൾ അല്ലെങ്കിൽ കൊടുക്കുകയാണെങ്കിൽ അവിടെയൊക്കെ കൊടുക്കണം, അവിടെ മാത്രം കിട്ടിയിട്ട് കാര്യമില്ല. അപ്പോൾ അതാണ് ജനാധിപത്യം, എല്ലാവർക്കും കിട്ടണം എല്ലാ നന്മയും. ഇവിടെ മേലെ കയറിയിരിക്കുന്നവർക്ക് മാത്രമല്ല, ഇത് കീപ്പട്ട് ഇറങ്ങാനുള്ളവർ തന്നെയാണ്. ഇവിടെ വൈകുന്നേരം ഇരിക്കാൻ പറ്റില്ല നമുക്ക്. അപ്പോൾ ഞാൻ പറയണത് എന്താ വെച്ചാൽ, ഈ ഇന്ത്യ രാജ്യത്ത് മാത്രമല്ല, മാർക്സിസ്റ്റുകാർ ഈ 20 സ്റ്റേറ്റ് ഇന്ത്യയിൽ മാർക്സിസ്റ്റുകാർക്കാന്ന് വിചാരിക്കുക, ഒരു കേന്ദ്രവും. പിന്നെ ഈ രാജ്യത്ത് വേറൊരു പാർട്ടി പ്രവർത്തിക്കില്ല. ഞാൻ എഴുതി തരാം. കണ്ണൂരിലൊരു 10-6 അധികളുണ്ട്. എത്ര കൊലപാതകങ്ങളാണ്, ആക്രമങ്ങൾ അടിച്ചൊതുക്കുകയല്ലേ. മലപ്പുറത്ത് നമ്മൾ വലിയ പാർട്ടിയാണ്. കോൺഗ്രസും നമ്മളും കൂടി ചേർന്നാൽ മലപ്പുറത്ത് മറ്റുള്ളൊരു നിസ്സാരമാണ്. പക്ഷേ എല്ലാ പാർട്ടികൾക്കും പ്രവർത്തിക്കാൻ സമ്പൂർണ്ണ സ്വാതന്ത്ര്യം നമ്മൾ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്നവരായിരുന്നു കൊടുത്തിട്ടുണ്ട്. സോവിയറ്റ് യൂണിയൻ ഉണ്ടായിരുന്ന കാലത്ത് ഉണ്ടായിരുന്നോ? തിരഞ്ഞെടുപ്പുണ്ടായിരുന്നോ? ചൈനയിൽ തിരഞ്ഞെടുപ്പുണ്ടോ? ക്യൂബയിൽ തിരഞ്ഞെടുപ്പുണ്ടോ? ഉത്തരകൊറിയയിൽ തിരഞ്ഞെടുപ്പുണ്ടോ? വിയറ്റ്നാമിൽ തിരഞ്ഞെടുപ്പുണ്ടോ? ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലുണ്ടായിരുന്ന സമയത്ത് ലോകത്ത് ഒരുപാട് രാജ്യങ്ങളിൽ കമ്മ്യൂണിസ്റ്റ് ഭരണമുണ്ടായിരുന്നു. സോവിയറ്റ് യൂണിയൻ, ചെക്കോസ്ലോവാക്യ, ഹംഗറി, ബൾഗേറിയ, റുമേനിയ, അഫ്ഗാനിസ്ഥാൻ, ലാവോസ്, പോളണ്ട്, അൽബേനിയ, കിഴക്കൻ ജർമ്മനി ഒക്കെ കമ്മ്യൂണിസ്റ്റായിരുന്നു. ഞാൻ പാർട്ടി വിട്ട് 2 കൊല്ലം കഴിഞ്ഞതോടു കൂടി ബാക്കി എല്ലാവരും എൻ്റെ പിന്നാലാണ് വന്നത്. എല്ലാ സ്ഥലത്തും കമ്മ്യൂണിസ്റ്റ് ഭരണമാണ് തകർന്നത്. ഇനി ഒരു 4 സ്ഥലം മാത്രം ബാക്കി. ആ 4 സ്ഥലത്തും തിരഞ്ഞെടുപ്പില്ല, ഈ പോയ സ്ഥലത്തും തിരഞ്ഞെടുപ്പില്ല. ഉണ്ടായിട്ടുണ്ടായി 6,427 ജാതികളും 29 സംസ്ഥാനങ്ങളും 7 യൂണിയൻ ടെറിട്ടറി ഇന്ത്യയിലുണ്ട്. ജനാധിപത്യത്തിൽ അകമഴിഞ്ഞ് വിശ്വസിക്കുന്ന ഇന്ത്യൻ ജനതയാണ്. എന്നാൽ ജനാധിപത്യം എന്ന് പറഞ്ഞ സാധനം കമ്മ്യൂണിസ്റ്റുകാർക്കില്ല. ചൈനയിൽ ഷീ ജിൻ പിങ് ഇപ്പോൾ മരണം വരെയുള്ള പ്രസിഡന്റായി മാറി. ഭരണഘടന ഭേദഗതി ചെയ്ത ആരാ? ഭരണഘടന ഭേദഗതി ചെയ്തത് 2,958 പാർട്ടിക്കാർ മാത്രം ചേർന്നിട്ടാണ്. 145 കോടി ആളുകളുള്ള ചൈനയിൽ 2,958 ആൾ യോഗം ചേർന്നിട്ടാണ് ഇയാളെ പ്രസിഡന്റാക്കിയത്. മുമ്പ് ആക്കിയത് ഇപ്പോൾ മരണം വരെ ഭരണഘടന ഭേദഗതി ചെയ്തു. പാർലമെൻറ്റൊന്നുമില്ല, തെരഞ്ഞെടുപ്പൊന്നുമില്ല, ഗരാവുമില്ല, ബന്ധില്ല, ഹർത്താലില്ല, വാട്സപ്പില്ല. അതാണ് ചൈന. അവിടെ ആ ചൈനയിൽ ഷീ ജിൻ പിങ് ഇപ്പോൾ മരണം വരെ പ്രസിഡന്റായാലും അതിന് മുമ്പ് മാവോ അങ്ങനെയായിരുന്നു. മാവോയുടെ ഭരണശേഷം ഡെങ് സിയാവോ പിങ് വന്നു. ഡെങ് സിയാവോ പിങ് വന്നപ്പോൾ അദ്ദേഹം 2 തവണയിലേറെ ഒരാളാകാൻ പാടില്ല പറഞ്ഞു. അപ്പോൾ ജിയാങ് സെമിനും ഹൂ ജിൻ ഡാവോ എന്ന് പറഞ്ഞ 2 പ്രസിഡന്റുമാർ 2 ടേം ഇരുന്നു. അത് കഴിഞ്ഞ് ഇപ്പോൾ ഷീ ജിൻ പിങ് വന്നു. പിങ് എന്ത് ചെയ്തു? പിങ് മരണം വരെ വീണ്ടുമായി മാവോയുടെ മാതിരി. ഉത്തരകൊറിയയിൽ 40 കൊല്ലം കിം ഉൽ സുങ്ങാണ് ഭരിച്ചത്. അയാൾ മരിച്ചപ്പോൾ അയാളുടെ മകൻ കിം ജോങ് ഉല്ലായി. അയാൾ 15 കൊല്ലം കഴിഞ്ഞ് മരിച്ചപ്പോൾ അയാളുടെ മകൻ കിം ജോങ് ഉൻ ആണ് ഇപ്പോൾ ഭരിക്കുന്നത്. മകൻ എന്നെ നെല്ലിക്കുന്നു, എൻ്റെ കാലശേഷം മകൻ MLA, അത് കഴിഞ്ഞാൽ അടുത്തുള്ള MLA, അങ്ങനെ മുത്ത എന്താണ് ഇതെന്താ എന്താ പറയുക,
വഖഫ് സ്വത്തുക്കളും മാതിരി ഇങ്ങനെ മുത്തവല്ലിമാരെ നിയമിക്കില്ല. കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളിലൊക്കെ അങ്ങനെ മുത്തവല്ലിമാരാ, വേറെ ഒന്നുമില്ല. മുത്തവല്ലിക്ക് വരെ വഖഫ് ബോർഡിൽ രജിസ്ട്രേഷൻ ഉണ്ടാവും, ഇതിന് എവിടെയും രജിസ്ട്രേഷൻ ഇല്ല. അതാണ് ഉത്തര കൊറിയയിലെ ക്യൂബയിൽ ഇപ്പോഴാണ് ആ കുടുംബത്തിൽ നിന്ന് മാറിയത്. എന്നാലും തെരഞ്ഞെടുപ്പ് ഉണ്ടായിട്ടില്ല. മിഗ്വൽ എന്ന് പറഞ്ഞൊരാളാണ് പോകുന്നത്. ആദ്യം 40 കൊല്ലം ഫിദൽ കാസ്ട്രോ, അയാൾക്ക് സുഖമില്ലാണ്ടായപ്പോൾ അനുജനെ ഏൽപ്പിച്ചു, വേറെ നാട്ടുകാരെ ഏൽപ്പിച്ചില്ല. രാഹുൽ കാസ്ട്രോ, അയാൾക്ക് സുഖമില്ലാണ്ടായപ്പോൾ മിഗ്വൽ എന്ന് പറഞ്ഞ വേറെ ആളില്ലാത്തത് കൊണ്ട് വേറൊരാൾ കൊടുത്തു. എന്നാലും തെരഞ്ഞെടുപ്പില്ല, വിയറ്റ്നാമിലും ഇല്ല, എവിടെയില്ല. തെരഞ്ഞെടുപ്പ് നടത്താൻ സംഭവം കണ്ണൂരിലൊക്കെ സഖാക്കൾ മുദ്രാവാക്യം വിളിക്കുന്ന കേട്ടില്ലെങ്കിൽ ആരെങ്കിലും മരിച്ചാൽ അവരെ കൂട്ടത്തിന് രക്തസാക്ഷികൾ ചിന്താപോ ഇല്ല, മരിച്ചിട്ടില്ല, ജീവിപ്പൂ ഞങ്ങളിലൂടെ. എന്താ അതിൻ്റെ അർത്ഥം? നിങ്ങൾ ബേജാറായിട്ട് ഞങ്ങളെ വോട്ടൊക്കെ ഞങ്ങൾ ചെയ്യുന്നതാണ്. അതാണ് മരിച്ചു മരിച്ചു പോയതിൻ്റെ വോട്ടൊക്കെ അവരാണ് ചെയ്യുക. അപ്പോൾ ജീവിപ്പൂ ഞങ്ങളിലൂടെ പറഞ്ഞാൽ ഞങ്ങളുടെ കാലത്തോളം ഞങ്ങളെ വോട്ടൊക്കെ ചെയ്യുന്നതാണ്. ഒരാൾക്ക് മര്യാദയ്ക്ക് ഒരു തെരഞ്ഞെടുപ്പ് നടത്തുമോ? പരിഹാരത്തിന് നടക്കുമായിരുന്നു. മര്യാദയ്ക്ക് തെരഞ്ഞെടുപ്പ് AKG ആശുപത്രി നടക്കുമോ? തെരഞ്ഞെടുപ്പില്ല, ആക്രമം മാത്രം. എത്ര ആളെ കൊന്നത്? എത്ര CPI ക്കാരെ കൊന്നു? എത്ര രീകാരെ കൊന്നു? ഷുക്കൂറിനെ കൊന്നു, ഷുഹൈബിനെ കൊന്നു, അല്ലേ? KT ജയകൃഷ്ണൻ മാഷെ കൊന്നു. എത്ര ആളുകളെ രാഷ്ട്രീയമായി കൊന്നൊടുക്കി? അതാണോ രാഷ്ട്രീയം? ചർച്ച ഉണ്ടോ? ജനാധിപത്യം ഉണ്ടോ? ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളം ഭരിക്കുന്നതും പിണറായി വിജയൻ ഏതാണ്ട് അതേ രീതിയിലാണ്. ഈ ലോക്നാഥ് ബെഹ്റ എന്ന് പറഞ്ഞ ആളുണ്ടല്ലോ, അദ്ദേഹം CBI യുടെ അസിസ്റ്റന്റ് ഡയറക്ടർ ആയിരുന്ന കാലത്ത് ഈ അമിത്ഷായെയും നരേന്ദ്രമോദിയെയും എഴുതി രക്ഷപ്പെടുത്തി കൊടുത്ത ആളാണ്. ഇപ്പോഴും മൂപ്പര് പകുതി അങ്ങോട്ടും പകുതി ഇങ്ങോട്ടും ബൈന ഹുമൈൻ ദേശം പിണറായി പറഞ്ഞു. പിണറായി പറഞ്ഞ കേട്ടത് ബുദ്ധിമുട്ടില്ല, പിണറായി പറയുന്നത് തന്നെയാണ് നരേന്ദ്രമോദി പറയുന്നത്. അതുകൊണ്ട് ഏതെങ്കിലും ഒന്ന് കേട്ടാലും മതി, കുഴപ്പമില്ല. അഹമ്മദ് സാഹിബ്, E.A. അഹമ്മദ് സാഹിബ് കേന്ദ്രമന്ത്രിയായപ്പോൾ ഇവിടുത്തെ മതേതരത്വം തകർന്നു പറഞ്ഞു. കണ്ണന്താനം മന്ത്രിയായപ്പോഴോ, കണ്ണന്താനം അവരെ പാർട്ടിയിൽ നിന്ന് പോയി BJP ചേർന്നതുകൊണ്ടാണ് കൊല്ലാഞ്ഞ്. ലീഗ് ചേർന്നെങ്കിൽ കൊല്ലും, കേരള കോൺഗ്രസ് ചേർന്നെങ്കിൽ കൊല്ലും, CPI ചേർന്നെങ്കിലും കൊല്ലും. BJP യിലേക്ക് പോണവർക്ക് യാത്രയപ്പം ഒരു പണക്കിഴിയും കൊടുത്ത് പറഞ്ഞേക്കല്ല. അവിടെ പോയി മന്ത്രിയായി വന്നപ്പോൾ കണ്ണന്താനത്തിന് സ്വീകരണം അല്ലേ? ഇപ്പോൾ റിലാക്സേഷൻ ഇല്ലേ? കേട്ടപ്പോൾ ചെറിയൊരു ഒരു സുഖം ഉണ്ടല്ലോ അല്ലേ? അപ്പോൾ ഇങ്ങനെയുള്ള ആ കണ്ണന്താനത്തിനെ സ്വീകരിക്കുന്നു. കാരണം അയാൾ BJP യിലാണ് പോയത്. ഈ പിണറായി വിജയനെ പോലുള്ള ഒരു മന്ത്രി, ഒരു മുഖ്യമന്ത്രിയെ കേരളം ഇതുവരെ കണ്ടിട്ടുണ്ടോ? അദ്ദേഹത്തിൻ്റെ മന്ത്രിമാർക്കൊന്നും ഒരു സ്വാതന്ത്ര്യമില്ല, ജനാധിപത്യമില്ല, പാർട്ടിയിലുമില്ല. കോടിയേരി ബാലകൃഷ്ണൻ മൂപ്പര അടിമ AK ബാലനാണ് മൂപ്പര അടുത്തിരിക്കുന്നത്. നെല്ലിക്കുന്നതിനോട് ചോദിക്കും, മുഖ്യമന്ത്രിയുടെ അടുത്ത് AK ബാലനാണ് വേറൊരു മന്ത്രി. അപ്പോൾ മുഖ്യമന്ത്രി എന്തെങ്കിലും ഒരു സംഗതിക്ക് മറുപടി പറയുമ്പോൾ ചിലപ്പോൾ ചില കടലാസൊക്കെ ബാലെടുത്ത് വെച്ചു കൊടുക്കും. അത് ഇങ്ങനെയല്ല CM, എങ്ങനെയാണതാണോ ഉണ്ടായിരിക്കണമായിരുന്നു ഒരു ദിവസം, പിന്നെ ഉണ്ടല്ലോ. മന്ത്രിമാർ അടുത്തിരിക്കണ മന്ത്രിയോട് അസംബ്ലിന്ന് ഉണ്ടല്ലോ അവിടെ നിന്ന്, പിന്നെ എന്താണ് ആ മന്ത്രിക്ക് ഒരു നിലയും വലിയ? അതും പട്ടികജാതി വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി. അപ്പം അതിൽ ഇപ്പം രണ്ടർത്ഥമല്ലേ? ബാലിൻ്റെ നേരെ ചാടുമ്പോൾ അതിന് രണ്ടർത്ഥമുണ്ട്, ദളിത് വിരുദ്ധത ഉണ്ടെങ്കിൽ. ജാതിപ്പേര് വിളിച്ചാൽ ഞങ്ങൾ കേട്ടിട്ടില്ല, ചിലപ്പോൾ ഉണ്ടാവും, അതുമില്ല. ഇങ്ങനെ മന്ത്രിമാർക്കും സ്വാതന്ത്ര്യമില്ല. ഒരു മനുഷ്യൻ റോഡുമ്മ കൂടി പോകാൻ പാടില്ല. പോലീസുകാരുടെ ആക്രമം, അതിക്രമം, ബലാത്സംഗങ്ങൾ, കൊലപാതകങ്ങൾ എല്ലാം നടന്നുകൊണ്ടിരിക്കുക, സുഖമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാ വികസന പ്രവർത്തനങ്ങളും നിന്നുപോയി. നമ്മുടെ ഗവൺമെൻറ് ആയിരുന്ന കാലത്ത് കൊണ്ടുവന്ന പദ്ധതികളൊക്കെ പോയി. കൊച്ചിൻ മെട്രോ, കണ്ണൂർ വിമാനത്താവളം, വിഴിഞ്ഞം ഹാർബർ പദ്ധതി, പല്ലാർപാടം കണ്ടെയ്നർ ടെർമിനൽ, LNG ടെർമിനൽ, എല്ലാവർക്കും 60 വയസ്സ് പ്രായപൂർത്തിയായവർക്കൊക്കെ പെൻഷൻ, രോഗികളെ ചികിത്സിക്കാൻ ഇഷ്ടം പോലെ ധനസഹായം, അനേകം സർവകലാശാലകൾ, മെഡിക്കൽ കോളേജുകൾ, എഞ്ചിനീയറിംഗ് കോളേജുകൾ, കയ്പ് പോയൊരു വടു കാഞ്ഞിരമരത്തിൻ്റെ പച്ചില ചാർത്തിനിടക്ക് അശരീരിയായിരുന്നേതു ഗന്ധർവൻ, അതോ ഗന്ധർവൻ പോറ്റും കിളി പൈതലോ കാലത്രയ സാക്ഷിയായി ഗാനം ചെയ്യൂ എന്നൊരു കവി പാടിയുണ്ട്. അവിടെയാണ് മലയാളം സർവകലാശാല വന്നത്, തിരൂർ. UDF ഗവൺമെൻറ്റാണ് കേരളത്തിലെ ഒരു സർവകലാശാല ഒഴിച്ച് ബാക്കി എല്ലാ സർവകലാശാലയും കൊണ്ടുവന്നത്. മെഡിക്കൽ കോളേജുകളിൽ 80% UDFന്റെ കോൺട്രിബ്യൂഷനാണ്. എത്ര നല്ല എക്സലൻ്റ് ആയിട്ടുള്ള ലോക നിലവാരമുള്ള റോഡുകളും വിദ്യാഭ്യാസ രംഗത്തുള്ള മാറ്റങ്ങളും ഒരുപാട് മെഡിക്കൽ കോളേജുകളും എഞ്ചിനീയറിംഗ് കോളേജുകളും ഒക്കെ നമ്മളെ കൊണ്ടുവന്നു. ഒരാൾക്ക് അപകടം പറ്റിയാൽ അപ്പോൾ അപകടം പറ്റിയ ആൾക്ക് നഷ്ടപരിഹാരം ഉണ്ടായിരുന്നു. ഉമ്മൻചാണ്ടിയെ വിളിച്ചാൽ മതി, കാസർഗോഡ് ഒരു അപകടം നടന്നിട്ടുണ്ട്, 5 ആൾ മരിച്ചിട്ടുണ്ട് നെല്ലിക്കുന്ന് പറഞ്ഞാൽ അവർക്കൊക്കെ 5 ലക്ഷം രൂപ കൊടുക്കാമെന്ന് പറഞ്ഞേക്കു പറയും. നെല്ലിക്കുന്നിനാണ്ട് ഉത്തരവാദം കൊടുത്തു, പക്ഷെ എന്നാൽ പൈസയായി. ഇയാളെ ജീവിതത്തിൽ അങ്ങനെ ഒരു റുപ്യ കൊടുക്കും. അപ്പോൾ അക്ഷയ സെൻറ്റർ വഴി മറ്റേ ഫോറം പൂരിപ്പിച്ച് കൊടുത്ത് 5 കൊല്ലം കാത്തിരുന്നാൽ ചിലപ്പോൾ 2000 രൂപ കിട്ടിയെന്ന് വരും, വേറൊന്നുമില്ല. ഒരു സഹായവുമില്ല. ഗവൺമെൻറ് വളരെ മോശം. കൃഷിക്കാരെ അതുപോലെ സാധാരണക്കാരായ ആളുകളെ വിഷമിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനത്തെ ഒരു ഗവൺമെൻറ്റാണ്, തീർത്തും ഫാസിസ്റ്റുകളുടെ കൂടെ BJP യെ സഹായിക്കുന്ന ഒരു ഗവൺമെൻറ്റാണ്. കേരളത്തിലെ ഗവൺമെൻറ്റിന് ഒരു ഉശിരുമില്ല. ഭാരതീയ ജനതാ പാർട്ടിക്കോട് ഏറ്റുമുട്ടാനുള്ള ധൈര്യമില്ല, തൻ്റെ ഇടയില്ല.
ഞാൻ പറയുന്നത് മത ന്യൂനപക്ഷങ്ങളുടെയും പിന്നാക്ക ജനവിഭാഗങ്ങളുടെയും പാർട്ടിയായ മുസ്ലിം ലീഗ് പാർട്ടി എല്ലാ വിഭാഗം ആളുകളുടെയും താല്പര്യം സംരക്ഷിക്കുന്ന പാർട്ടിയാണ്. വെറും മുസ്ലിങ്ങളുടെ മാത്രമല്ല, 18 വയസ്സ് പ്രായമായ ആർക്കും ഇതിൽ ചേരാം, ഒരു കുഴപ്പമില്ല. നമ്മൾ ബൈത്തുർ റഹ്മ ഉണ്ടാക്കി കൊടുക്കുന്നു, CHS സെൻറ്റർ വഴി സഹായിക്കുന്നു, ജാതി മതവും കക്ഷിയൊന്നും നോക്കാതെയാണ് എല്ലാവരും സഹായിക്കുന്നത്. നമ്മൾ നടത്തുന്ന വികസന പ്രവർത്തനങ്ങളൊക്കെ നമുക്ക് വേണ്ടി മാത്രമുള്ളതല്ല, എല്ലാവർക്കും വേണ്ടിയുള്ളതാണ്. റോഡുണ്ടാക്കിയാൽ, പാലുണ്ടാക്കിയാൽ, കെട്ടിടുണ്ടാക്കിയാൽ, സ്കൂളുണ്ടാക്കിയാൽ, ആശുപത്രി ഉണ്ടാക്കിയാൽ അതിൻ്റെയൊക്കെ ബെനഫിഷ്യറീസ് ആരാ? അതിൻ്റെയൊക്കെ ബെനഫിഷ്യറീസ് ഗുണഭോക്താക്കൾ എന്ന് പറഞ്ഞാൽ പൊതുജനങ്ങളാണ്, മുസ്ലിം ലീഗോ ഏതെങ്കിലും ഒരു പാർട്ടിക്കാരോ മാത്രമല്ല. ഇവിടുത്തെ ആളുകളൊക്കെ നല്ലവരായ ആളുകളാണ്. ഒരാളും തെറ്റിദ്ധരിക്കരുത്, ദുഷ്പ്രചരണങ്ങൾ നടത്തരുത്. BJP ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിൽ നല്ല ഐക്യവും സ്നേഹവും വേണം. നിങ്ങൾ അവരുമായിട്ട് പ്രത്യേക ബന്ധം പുലർത്തണം. അവരൊന്നും ആപൽക്കാരികളല്ല. നരേന്ദ്രമോദി എല്ലാവരെയും ആപൽക്കാരികളാക്കാൻ വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ഒരുപാട് കാലം നീണ്ടു നിൽക്കുള്ള തെറ്റിദ്ധാരണ നിങ്ങൾക്ക് വേണ്ട. മനുഷ്യ ജീവിതം വളരെ ചെറുതാണ്. 5-10 മിനിറ്റും കൂടി കഴിഞ്ഞപ്പോൾ കൊടുക്കും അല്ലേ? മനുഷ്യ ജീവിതം വളരെ ചെറുതാണ്. ഇസ്ലാം മത വിശ്വാസികൾ, പ്രത്യേകിച്ച് മുസ്ലിം ലീഗുകാരും ഒക്കെ എല്ലാവരും ദൈവത്തിൽ വിശ്വസിക്കുന്നവരാണ്. ഹിന്ദുക്കളും ഒക്കെ അങ്ങനെയാണ്. അവർക്ക് അവരുടെ മതം, നമുക്ക് നമ്മുടെ മതം എന്നാണ്. അതിനെ നമ്മൾ കളിയാക്കാൻ പാടില്ല, നമ്മളതിനെ അവരും കളിയാക്കുന്നില്ല. വളരെ സ്നേഹപൂർവ്വമാണ് എല്ലാ വീടുകളിലും, അടുത്തടുത്ത വീടുകളിലൊക്കെ ആളുകൾ കഴിയുന്നത്. ഒരു തെറ്റിദ്ധാരണ, ഒരു കുഴപ്പമില്ല. മനുഷ്യ ജീവിതം വളരെ ചെറുതാണ്. പരമാവധി നമ്മളൊരു കേരളീയൻ്റെ ആയുസ് 70 കൊല്ലമാണ്. 70 കൊല്ലം എന്ന് പറഞ്ഞാൽ എത്ര ദിവസം എന്നാണ് നിങ്ങൾ വിചാരിച്ചിട്ടുള്ളത്? അതിൽ ജാതി മതമൊന്നുമില്ല. 70 കൊല്ലം എന്ന് പറഞ്ഞാൽ 25,567 days ആണ്. 25,567 ദിവസം. അതിൽ 8,500 ദിവസം ഉറങ്ങുന്നവരാണ്. വേറൊരു 8,000 ദിവസം ഭക്ഷണം കഴിക്കാനും വസ്ത്രം മാറാനൊക്കെ ചിലവഴിക്കുകയാണ്. പിന്നൊരു 8,000 ദിവസമേ ഉള്ളൂ. അതിനിടയിൽ അടിപിടി, കത്തിക്കുത്ത്, തെരഞ്ഞെടുപ്പ്, വോട്ടുപിടിത്തം, കാൽനട ജാഥ എല്ലാം വേണം നടക്കാം. ചെറിയൊരു ജീവിതമാണ്. ചന്ദ്രകളഭം ചാർത്തി ഉറങ്ങും തീരം, ഇന്ദ്രധനുസിൻ തൂവൽ പൊഴിയും തീരം, ഈ മനോഹര തീരത്തു തരുമോ ഇനിയൊരു ജന്മം കൂടി എന്ന് വയലാർ ചോദിക്കാൻ കാരണം ഈ മനോഹാരിത കൊണ്ട്. കണ്ടോ അസ്തമയ സൂര്യനെ നിങ്ങൾ നോക്കിയോ? നിങ്ങൾ എന്നെ നോക്കിക്കൊണ്ടിരിക്കുകയല്ലേ? എന്തൊരു നഷ്ടമാണ്. ആയുസ്സുള്ള ഒരിക്കലേ ഇനി നാളെ കാണാൻ പറ്റുള്ളൂ. ആ അസ്തമയ സൂര്യൻ ആകാശത്ത് നോക്കിയാൽ നക്ഷത്രങ്ങൾ, പൂവ്, കിളി, അരുവി, പാട്ട്, കദളിവന ഹൃദയ നീടത്തിലൊരു കിളിമുട്ട അടവെച്ചു നീ കവിതയായി വിരിയിപ്പതും എന്ന് ONV പാടിയതൊരു കിളിമുട്ട വിരിഞ്ഞു വരുമ്പോൾ കേൾക്കുന്ന കുഞ്ഞിൻ്റെ ആദ്യത്തെ ശബ്ദം പോലും ഒരു കവിതയാണെന്ന്. ഈ മനോഹരമായ ഭൂമി, ഇത്ര സുഖകരമായിട്ടുള്ള ഒരു ജീവിതം മനുഷ്യർക്ക് അള്ളാഹു നമ്മുടെ ആവശ്യം കൊണ്ടല്ല, നമ്മൾ ആവശ്യപ്പെട്ടിട്ട് കിട്ടണമല്ല, അള്ളാഹുവിൻ്റെ അപാരമായ, ദൈവത്തിൻ്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് വീണ് കിട്ടിയൊരു ജീവിതമാണ്. അത് ഇഷ്ടപ്പെടുത്തണ്ട. ആകെ ഞാൻ പറഞ്ഞ 25,000 ദിവസമാണ് 70 കൊല്ലം കിട്ടിയ ഒരാൾക്കുള്ളത്. അതിൽ പരസ്പരം സന്തോഷിക്കുക, സ്നേഹിക്കുക, സഹകരിക്കുക. ജാതി മതമൊന്നും നോക്കാൻ ഇവിടെ സമയമില്ല, കലഹിക്കാൻ സമയമില്ല. കൂടെയല്ല ജനിക്കുന്ന നേരത്തും, കൂടെയല്ല മരിക്കുന്ന നേരത്തും, മധ്യേ ഇങ്ങനെ കാണുന്ന നേരത്ത് മത്സരിക്കുന്നത് എന്തിന്? നാം വൃഥാ എന്നാണ് പൂന്താന ജ്ഞാനപ്പാനയിൽ ചോദിച്ചത്. ഒറ്റയ്ക്ക് ജനിക്കുകയും ഒറ്റയ്ക്ക് മരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഇടവേളകളിൽ കണ്ടുമുട്ടുമ്പോൾ എന്തിനാണ് കലഹിക്കുന്നത്? അതന്നെയാണ് ചോദിക്കുന്നത്. When I was born, നമ്മൾ ജനിച്ചപ്പോൾ ആരായിരുന്നു? ഞാൻ ജനിച്ചപ്പോൾ എൻ്റെ ഉമ്മയുടെ പേര് ആയിഷ. ആയിഷ എന്ന് പറയുന്ന എൻ്റെ ഉമ്മയുടെ അടുത്ത വീട്ടിലെ സ്ത്രീകളൊന്ന് ചോദിച്ചത് ആയിഷ കുട്ടി ആണാണോ പെണ്ണാണോ എന്ന്. കേന്നഗാദർ എവിടെയും ചോദിച്ചിട്ടില്ല. ഇനി ഞാൻ മരിച്ചാൽ കേന്നഗാദർ എപ്പോഴാണ് പള്ളിയിൽ പോകാമെന്നല്ല ചോദിക്കുക, എപ്പോഴാണ് ഡെഡ് ബോഡി എടുക്കുകയെന്ന് ഇംഗ്ലീഷുകാരും മയ്യത്തെപ്പുഴ എടുക്കുകയെന്ന് മുസ്ലിങ്ങളും ഒക്കെ ചോദിക്കും അല്ലേ. അപ്പോൾ എവിടെ പോയി കേരനക്കാതർ? നിങ്ങൾ ആരെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ നിങ്ങൾ ആരാണ്, ഞാൻ ആരാണ്? അതുകൊണ്ട് യു ആസ്ക് എ ക്വസ്റ്റ്യൻ ടു യുവർ സെൽഫ്. അവനവൻ സ്വയം ചോദിക്കണം. അവനവനെ അറിയാത്തവൻ ദൈവത്തിനെ അറിയില്ല എന്ന് ഇമാം ഖസാലി പറഞ്ഞിട്ടുണ്ട്. ഹൂ ആം ഐ എന്നുള്ളൊരു ചോദ്യം ചോദിക്കണം. ഞാൻ ആരാണ്? ഒരു ഇന്ന് രാത്രി പോയിട്ട് എല്ലാവരും സ്വയം ചോദിച്ചാൽ മതി. ഞാൻ ആരാണെന്ന് ഞാൻ നിങ്ങളോട് ചോദിക്കല്ല, എന്നോട് തന്നെ ചോദിക്കും. ഞാൻ ആരാണെന്ന് ചോദിച്ചാൽ എന്താ ഉത്തരം? കേരനെ കാതരാണ്, MLA ആണെന്നൊക്കെ പറയും. അതൊക്കെ എൻ്റെ ശരീരത്തിൻ്റെ പേരാണ്, ഞാൻ അതൊന്നും അല്ല. അള്ളാഹു മനുഷ്യരെ സൃഷ്ടിച്ചത് വെറും ശരീരം മാത്രമല്ല, ആത്മഭൗതികങ്ങളുടെ ആരോഗ്യകരമായ സമന്വയമാണ്. നൈനം ചിന്നന്തി ശസ്ത്രാണി നൈനം ദഹതി ഭാവക ന ചൈനം ക്ലേദയന്ത്യപ്പോ ന സോഷയതി മാരുതാന്ന് ഭഗവാൻ കൃഷ്ണൻ പറഞ്ഞതാ. ഞാൻ ആത്മാവാണ്, അനശ്വരനായിട്ടുള്ള ആത്മാവാണ്. കത്തി കൊണ്ട് മുറിക്കാനാവില്ല, അഗ്നി കൊണ്ട് കരിക്കാനാവില്ല, കാറ്റുകൊണ്ട് നനക്കാനാവില്ല, അല്ല കാറ്റുകൊണ്ട് ഉണക്കാനാവില്ല, വെള്ളം കൊണ്ട് നനക്കാനാവില്ല. ബിക്കോസ് ഐ എം എൻ എറ്റേണൽ സൗൾ എന്ന് റൂഹാണ്. അതിനല്ലേ നമ്മൾ വിശ്വസിക്കുന്നു? മനുഷ്യൻ റൂഹല്ലേ, ആത്മാവല്ലേ, പരമാത്മാവിൽ വന്ന ജീവാത്മാക്കളല്ലേ, അവിടേക്ക് തന്നെ മടങ്ങിപ്പോകേണ്ടവരല്ലേ. ഒരു ചെറിയ കാലത്ത് കുറച്ച് ദിവസം നിങ്ങളീ കാസർഗോഡ് കയറൂരി വിട്ടു വിചാരിച്ച് എന്തെങ്കിലും കാണിക്കുക? എന്തെങ്കിലും കാണിക്കേണ്ടതല്ല. ലൈഫ് ഈസ് വെരി ഷോർട്ട്, സോ ബ്യൂട്ടിഫുൾ. അള്ളാഹുവിൻ്റെ അപാരമായ സർഗശക്തി ഇതിൽ വ്യക്തമാണ്.
അപ്പോൾ ഓരോരുത്തരും ഓരോ വിഷയത്തെ ഏതുപോലെ സമീപിക്കുന്നു അതുപോലെയാണ്. ഒരു റോസാപ്പൂ വീണ് കിടക്കുന്നത് കണ്ടാൽ, ചുവന്ന റോസാപ്പൂ വേണമെങ്കിൽ, ഒരു പഞ്ചായത്ത് പ്രസിഡൻ്റ് അല്ലെങ്കിൽ ഇവിടുത്തെ മുനിസിപ്പൽ ചെയർമാനാണത് കണ്ടെങ്കിൽ, അയാൾ വിചാരിക്കും എല്ലാ വാർഡുകളിലും ഇതുപോലെ പൂക്കൾ നട്ടു വളർത്തിയാൽ എത്ര ഗ്രാമീണ സ്ത്രീകൾക്ക് ജോലി ഉണ്ടാക്കാൻ നാം ഉപരാനുണ്ട്. ഒരു ശാസ്ത്രജ്ഞനാണ് ആ പൂ കണ്ടെങ്കിൽ അതിന് ചുവപ്പ് നിറവും സുഗന്ധവും കൊടുത്തത് ഏത് രാസപദാർത്ഥമാണെന്ന് ആലോചിക്കാം. ഒരു പുരോഹിതനാണത് കണ്ടതെങ്കിൽ അൽഹംദുലില്ലാ എന്ന് പറയും. ദൈവമേ സ്തുതി, അള്ളാഹുവിൻ്റെ സർഗശക്തി എത്ര നല്ലതാണ്, എത്ര ഭയങ്കരമാണ്, എങ്ങനെയാണ് ഈ പൂ ഉണ്ടാക്കിയത്. കുമാരനാശനാണ് കണ്ടതെങ്കിലോ, ആ പുഷ്പമേ അധിക തുങ്കപദത്തിൽ എത്ര ശോഭിച്ചിരുന്നു, ഇതൊരു രാജ്ഞി കണക്കയെ നീ ശ്രീഭൂവിൽ അസ്ഥിരം അസംശയം, ഇന്നു നിന്റെ ആഭൂതി എങ്ങ് പുനരെങ്ങു കിടപ്പിതോർത്താൽ, ലാളിച്ചു പെറ്റലത എൺപടു ശൈശവത്തിൽ പാലിച്ചു പല്ലവ പുടങ്ങളിൽ വെച്ചു നിന്നെ ആലോല വായു ചെറു തൊട്ടിലുമാട്ടി താരാട്ടാലാപമാർന്നു മലരേ ദലമർമരങ്ങൾ പാലത്തിഴും പുതു നിലാവിൽ അലം കുളിച്ചും ബാലാതപത്തിൽ വിളയാടിയു വാടലന്നെ നീ ലീല പൂണ്ടിളയ മുട്ടുകളോട് ചേർന്നു ബാലത്വം അങ്ങനെ കഴിഞ്ഞതു നാളിൽ നാളിൽ അണങ്ങിയത് മുഴുവൻ ചെല്ലും. പക്ഷേ ഈ മീറ്റിംഗ് മതിയാവില്ല എന്നതുകൊണ്ട് ഞാൻ പറയുന്നത് ഇങ്ങനെ അത് കുമാരനാശാൻ കാണുമ്പോൾ അങ്ങനെയാണ്, പഞ്ചായത്ത് പ്രസിഡന്റ് കാണുമ്പോൾ വേറെ തരത്തില്ല, ശാസ്ത്രജ്ഞൻ കാണുമ്പോൾ വേറെ തരത്തില്ല. അതുപോലെയാണ് ലോകത്തിൻ്റെ സംഭവങ്ങളെ നമ്മൾ നോക്കിക്കാണുന്നു, ലോകത്തിൻ്റെ സംഭവങ്ങളെ നമ്മൾ അങ്ങനെയാണ് നോക്കിക്കാണുന്നത്. അതുകൊണ്ട് നല്ല മനുഷ്യനായിത്തീരാനും നല്ല ജീവിത കാലഘട്ടത്തിൽ തന്നെ സഹജീവികളെ സ്നേഹിക്കുവാനും പ്രകൃതിയെ സ്നേഹിക്കാനും ഒക്കെ നമുക്ക് കഴിയണം. അങ്ങനെയുള്ള മനോഹരമായൊരു ജീവിതമാണ് ദൈവം നമുക്ക് നൽകിയത്, നശിപ്പിക്കാനുള്ളതല്ല. അതിനെക്കുറിച്ചൊന്നും യാതൊരു ധാരണയില്ല. ദൈവവിശ്വാസം ഇല്ലാത്ത പിണറായി വിജയനോ കമ്മ്യൂണിസ്റ്റുകാരോ ഇങ്ങനെ അവർക്ക് അതിൻ്റെ അപ്പുറത്തേക്കൊന്നും ഇല്ലല്ലോ, അപ്പുറത്തേക്ക് ഒരു ആലോചനയില്ല. അതുകൊണ്ട് ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ മുസ്ലിം യൂത്ത് ലീഗും മുസ്ലിം ലീഗും കാസർഗോഡ് ശക്തിപ്പെടുത്തണമെന്ന് മാത്രം ആഗ്രഹം പ്രകടിപ്പിച്ചുകൊണ്ട് ഈ യോഗത്തിൽ സംസാരിക്കാൻ അവസരമുണ്ടായതിൽ അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ട് അൽഹംദുലില്ല ഞാൻ എൻ്റെ വാക്കുകൾ ഉപസമ്മിക്കുന്നു. അസ്സലാമു അലൈക്കും.